കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നാളെ മുതൽ അഭിവന്ദ്യ പാമ്പ്ലാന്റെ പിതാവിൻ്റെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. ശരിക്കും പ്രിയപ്പെട്ട വികാരിച്ചൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടായിരുന്നു. പാമ്പ്ലാന്റെ പിതാവ് 20-ാം തീയതി ആർച്ച് ബിഷപ്പ് ആകുകയാണ്. തലശ്ശേരി ഉപതയുടെ വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഒരു ഇടവക പള്ളിയിൽ പിതാവ് ധ്യാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് വികാരിച്ച് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സംശയമുണ്ടായി. എങ്കിൽ അതൊരു വലിയൊരു ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കൃപയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഒരു കാര്യം പറയുമ്പോൾ സാധാരണ ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പള്ളിക്കകത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും മുറുമുറുത്തുകൊണ്ടല്ല, സ്നേഹത്തോടെയാണ് പള്ളിക്കുള്ളിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അച്ഛനൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ അത് ആ ഉള്ളിലൊരു സ്നേഹമുണ്ടെന്ന് അടുത്ത് പരിചയിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ നാളെ മുതൽ അഭ്യന്തി പാമ്പ്ലാന്റെ പിതാവിലൂടെ വലിയ അഭിഷേകം കൃപ ഇവിടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരും. ഹാലലൂയ, ഹാലലൂയ. പിള്ളേരൊന്ന് സ്വരമുയർത്തി പറയാമോ, ഹാലലൂയ. പാലായിലെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ അല്ലേ വലിയ പിള്ളേരല്ലേ അല്ലേ, വലിയ പിള്ളേരെന്ന് പറഞ്ഞാൽ മിടുക്കര് പിള്ളേരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ. അക്കരെ കുരിശുള്ളിയിൽ ഇരിക്കുന്ന ചേട്ടന്മാരെ കേൾപ്പിക്കാൻ പറ്റുമോ ഒരു ഹാലലൂയ പറഞ്ഞിട്ട്? നന്നവരൊക്കെ പറഞ്ഞേ ഹാലലൂയ. ഇത് കുരിശുള്ളി കേൾക്കുവോ? കൊടിമരത്തിന്റെ അവിടെ വരെ കഷ്ടി കേൾക്കുള്ളായിരിക്കും. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കി, ഹാലലൂയ. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് കേട്ട ഒരു ടെഡ് ടോക്ക് ഉണ്ട്. അതിങ്ങനെയാണ്, അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായ ഹാവാർഡ് യൂണിവേഴ്സിറ്റി അവരുടെ അഡൽട്ട് റിസർച്ച് വിങ്, അവരൊരു ഗവേഷണം നടത്തി. ഒരുപക്ഷെ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും നീണ്ട ഒരു ഗവേഷണമാണ്. സാധാരണ ഒരു ഗവേഷണ റിസർച്ചൊക്കെ 5 വർഷം 10 വർഷമൊക്കെയാണ് അങ്ങേയറ്റം പോകുന്നത്. റിസർച്ചുകൾക്ക് പല യൂണിവേഴ്സിറ്റിയും 5 വർഷത്തെ സമയപരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും ദൈർഘ്യമേറിയ ഒരു റിസർച്ചാണ്. നീണ്ട 80 വർഷമാണ് ഇത് പൂർത്തിയാക്കാനെടുത്തത്. 1000-ഓളം ആളുകളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ പഠിച്ചിട്ടാണ് ഈ ഒരു റിസർച്ച് പൂർത്തിയാക്കുന്നത്. 1000-ഓളം ആളുകളുടെ വിദ്യാഭ്യാസം, അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ജോലി, കുടുംബ സാഹചര്യം, ഇങ്ങനെ എല്ലാത്തിനെയും പഠിച്ച് 80 വർഷം നടത്തിയ ഒരു റിസർച്ചാണ്. എന്നിട്ട് ഇതിന്റെ അവസാനം, അതിൻ്റെ കൺക്ലൂഷൻ ഒരു ചോദ്യത്തിലേക്കും ഒരു ഉത്തരത്തിലേക്കും എത്തി. അവസാനത്തെ ഇതിന്റെ പ്രധാന ചോദ്യം, ത്രെഡായിട്ടുള്ള ചോദ്യം ഇതാണ്, വാട്ട് മേക്സ് മാൻ റിയലി ഹാപ്പി ആൻഡ് ഹെൽത്തി. മനുഷ്യരെ സന്തോഷമുള്ളവരാക്കിയിട്ട് സംതൃപ്തിയുള്ളവരാക്കിയിട്ട് മാറ്റുന്നത് എന്താണ്? നമ്മളൊക്കെ ജീവിതത്തിന്റെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, മനുഷ്യൻ സംതൃപ്തി തേടുന്നവരാണ് ജീവിതത്തിൽ. നമ്മുടെ എല്ലാ അലച്ചിലുകളും യഥാർത്ഥത്തിൽ ചില തൃപ്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മളെ തൃപ്തരാക്കുന്നത്? എപ്പോഴാണ് നമ്മൾ സന്തോഷമുള്ളവരാക്കി മാറ്റുന്നത്? ചരിത്രത്തിൽ ഏറ്റവും നീണ്ട ഒരു റിസർച്ചിന്റെ സമാപനത്തിലുള്ള ചോദ്യമാണ്, മനുഷ്യരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ പഠിച്ചിട്ടുള്ള ചോദ്യമാണ്, മനുഷ്യരെപ്പോഴാണ് എന്ത് കിട്ടുമ്പോഴാണ് സന്തോഷമുള്ളവരായിട്ട് മാറും? സമ്പത്ത് കിട്ടുമ്പോൾ അവർ സന്തോഷമുള്ളവരാകുമോ? സമ്പത്തിന്റെ നിറകയിലെത്തിക്കഴിഞ്ഞാൽ, ആഗ്രഹിക്കുന്നത്രോളം സമ്പത്ത് കിട്ടിയാൽ സന്തോഷമുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സന്തുഷ്ടൻ എന്ന് പറയുന്ന അദാനിയോ അംബാനിയുടെയൊക്കെ കുടുംബമായിരിക്കണം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ പലപ്പോഴും അങ്ങനെ അല്ല. ഈ സമ്പത്ത് വലിയ വീട്, ഞാൻ ഇങ്ങനെ ട്രെയിനിനാണ് ഇങ്ങോട്ട് പോരുന്നത്, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങ് പോരുമ്പോൾ കാണുന്ന കാഴ്ച, ഇപ്പം രാത്രി തിരിച്ചു പോകുമ്പോഴും കാണാം, റെയിൽവേ സ്റ്റേഷന്റെ ബെഞ്ചിൽ മൂടി പൊതിച്ച് മനുഷ്യർ ഉടുമുണ്ട് പറിച്ചത് പൊടച്ച് കിടക്കുന്നു, സുഖമായിട്ട് ഉറങ്ങാണ്. ഇവിടെ നമുക്ക് AC റൂമിൽ കിടന്നിട്ടും പലരുടെയും പ്രശ്നം ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പല രാത്രികളിലും ഉറക്കം വരാതെ നമ്മൾ കിടക്കുന്നു, പുകച്ചില്, ആവി, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, ഉറക്കം വരുന്നില്ല നമുക്ക്. ഈ റെയിൽവേ ട്രാക്കിൽ കടത്തുന്നതിലോ കിടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? അവർ സുഖമായിട്ട് ഉറങ്ങാണ്. ഈ കണ്ട കൊതുകൊന്നും അവരെ തൊടുന്നുപോലുമില്ല. ഇവിടെ സമൃദ്ധിയുടെ നടുവിൽ നല്ല വീട്ടിൽ കിടന്നിട്ട് നമുക്ക് ഉറക്കം വരാത്തപ്പോൾ മനുഷ്യരിവിടെ കടൽത്തിന്നെ ഉടുമുണ്ട് പറിച്ച് പുതച്ച് സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പോൾ സമ്പത്തല്ല മനുഷ്യരെ യഥാർത്ഥത്തിൽ തൃപ്തരാക്കുന്നത്, സന്തുഷ്ടരാക്കുന്നുള്ളൂ. ഇനി വിദ്യാഭ്യാസമാണ്, ആരോഗ്യമാണ്, ഇതൊക്കെ ഉണ്ടായിട്ട് മനുഷ്യർ ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദം സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന്, വാട്ട് മേക്സ് മാൻ റിയലി ഹാപ്പി ആൻഡ് ഹെൽത്തി, ഈ ചോദ്യത്തിന് ഈ നീണ്ട സർവേ കണ്ടെത്തിയ ഉത്തരം ഗുഡ് റിലേഷൻഷിപ്പ് എന്നാണ്. നല്ല ബന്ധങ്ങളാണ്, നല്ല ബന്ധങ്ങളാണ് മനുഷ്യരെ സന്തോഷമുള്ളവരും ആരോഗ്യമുള്ളവരും ആക്കുന്നത്. ഈ ബന്ധങ്ങൾ ദൈവത്തോടുള്ള ബന്ധമാണ് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത്. 2, സഹോദര ബന്ധം. നമ്മൾ ഇന്ന്
ആരോഗ്യമുള്ളവരോ സന്തുഷ്ടരോ ആയ മനുഷ്യരാണെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് ദൈവത്തോട് ആരോഗ്യകരമായ ഒരു ആഴത്തിലുള്ള ബന്ധമുണ്ട്. നമ്മുടെ സഹോദരങ്ങളോട്, കൂടെ ജീവിക്കുന്നവരോട്, കുടുംബാംഗങ്ങളോട് നമുക്ക് ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട്. ഇന്ന് നമ്മിൽ അനേകർ, ആധുനിക ലോകത്തിന്റെ മനുഷ്യൻ, സുഭിക്ഷതയുടെയോ സമൃദ്ധിയുടെയോ വിവര സാങ്കേതിക വിദ്യയുടെയൊക്കെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർ, ഭൗതികമായിട്ട് ഒന്നിനും കുറവില്ലാത്ത മനുഷ്യർ, ആരും പഠിപ്പിക്കേണ്ടാത്ത വിധം അറിവുണ്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, ഇവരിന്ന് രോഗികളായിരിക്കുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ബന്ധങ്ങൾക്ക് പരുക്കേറ്റതുകൊണ്ടാണ്. അവരിന്ന് സന്തോഷമില്ലാത്തവരായിരിക്കുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് ആഴമുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ജീവിതത്തിൽ സാധിക്കാതെ പോയതുകൊണ്ടാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഇന്ന് സന്തുഷ്ടരാണോ? നിങ്ങൾക്കുള്ളിൽ തൃപ്തിയുണ്ടോ എന്നാണ് ഈ രാത്രി ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത്. നമ്മൾ രോഗികളും ദുഃഖിതരുമാണെങ്കിൽ ഇതിന്റെ കാരണം പരിക്കേറ്റ ബന്ധങ്ങളല്ലേ? ഈ ബന്ധങ്ങളിൽ ആദ്യം പരിഹരിക്കേണ്ടത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ആനന്ദത്തിന്റെ, തൃപ്തിയുടെ താക്കോൽ ദൈവത്തോടുള്ള ഈ ബന്ധത്തിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ജീവിതത്തിന്റെ തൃപ്തികളുടെ, ആനന്ദങ്ങളുടെ താക്കോൽ കണ്ടെത്തുന്നത് ദൈവത്തോടുള്ള ബന്ധങ്ങളിലെ പരുക്ക് പരിഹരിക്കുന്ന സമയം മുതലാണ്. മനുഷ്യജീവിതം എപ്പോഴാണ് ധന്യമാവുന്നത്, തൃപ്തിയാവുന്നത്? ഈ ചോദ്യം കർത്താവ് തന്നെ സുവിശേഷങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ലൂക്കായാണ് സമ്പത്തിനെ കുറിച്ച്, അതിന്റെ നശ്വരതയെക്കുറിച്ച്, അതിന്റെ ഒരു പരിധിക്കപ്പുറത്തുള്ള നിരർത്ഥകതയെ കുറിച്ചൊക്കെ ലോകത്തോട് പറഞ്ഞ സുവിശേഷം ലൂക്കായാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം. മനുഷ്യജീവിതത്തിൽ എത്ര സുവിശേഷം കേട്ടാലും, എത്ര ദാനം കൂടിയാലും, ഏറ്റവും അടിസ്ഥാനപരമായി പള്ളിക്ക് വെളിയിലിറങ്ങുമ്പോൾ അവശേഷിക്കുന്ന ഒരു പ്രധാന ആകുലതയാണ് ജീവിതത്തിന്റെ സമ്പത്തിനെ കുറിച്ച്, സുരക്ഷിതത്വത്തെ കുറിച്ച്, ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഉത്കണ്ഠകളെയാണ് ലൂക്കാ സുവിശേഷം 12-ാമധ്യായം മുഴുവൻ അഡ്രസ് ചെയ്യുന്നത്. മനുഷ്യജീവിതം എപ്പോഴാണ് ധന്യമാവുന്നത് എന്നുള്ള ചോദ്യത്തിന് കർത്താവ് ആ വിഷയത്തിലേക്ക് വരാനുള്ള കാരണം, ജനക്കൂട്ടത്തിൽ അവൻ ദൈവാശ്രയ ബോധത്തെ കുറിച്ച് ചങ്കുകൊട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യജീവിതത്തിന് നമ്മളെ പൊതിയുന്ന ആകുലതകളെ അവൻ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ചുറ്റും ഇരിക്കുന്ന പുരുഷാരാണെന്ന് അറിയാമോ? ഗലീലയിലെ സാധാരണ പാവപ്പെട്ട മനുഷ്യരാണ്. ജന്മികളുടെ മുമ്പിൽ പകൽ മുഴുവൻ പണിയെടുത്ത് അവസാനം ഈ പണയം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാനില്ലാതെ വരുമ്പോ രാത്രി കിടന്ന് ഉറങ്ങാൻ, പുതച്ചുറങ്ങാണ്ട് അവന്റെ മേലങ്കി കൂടി പണയവസ്തുവായി പിടിച്ചു മേടിക്കുന്ന തരത്തിലുള്ള ഒരു ചൂഷണ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരൻ, റോമൻ പട്ടാളക്കാരുടെ സകല തോന്നിവാസങ്ങൾക്ക് നിന്നു കൊടുക്കേണ്ടി വരുന്ന, ഗതികേടിലൂടെ പോകുന്ന പാവപ്പെട്ട ജനം, ചുങ്കക്കാരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങൾ, പാവപ്പെട്ട മുക്കുവർ, ഇവരാണ് അവനെ കേൾക്കാനിരിക്കുന്നത്. അവരുടെ മനസ്സിനെ പൊതിയുന്ന ആകുലതകളുണ്ട്. എന്ത് ഉടുക്കും, എന്ത് ഭക്ഷിക്കും, എങ്ങനെ ജീവിതം നാളേക്ക് തള്ളി നീക്കും? അങ്ങനെ ആകുലപ്പെടുന്ന സാധാരണ മനുഷ്യരോടാണ് നസറായന യേശു പറയുന്നത്, ആകുലപ്പെടുന്നത് വിജാതീയരുടെ ലക്ഷണമാണ്. ആരാണ് വിജാതീയർ? ബൈബിളിന്റെ വെളിച്ചത്തിൽ ആകുലത നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആകുലത. ആത്മീയ ചിന്തകന്മാർ പറയും, പാപം കഴിഞ്ഞാൽ മനുഷ്യാത്മാവിനെ ബാധിക്കുന്ന മാരക രോഗമാണ് ആങ്സൈറ്റി, ആകുലത എന്ന് പറഞ്ഞാൽ. പുണ്യത്തിലേക്ക് വളരാൻ, വിശുദ്ധിയിലേക്ക് വളരാൻ പാപം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ആകുലതയാണ്. നമ്മൾ നിരന്തരം ആകുലപ്പെടുകയാണ്, എന്ത് ഭക്ഷിക്കും, നാളെ എങ്ങനെ മുന്നോട്ട് പോകും, മക്കളുടെ ഭാവി എന്തായിരിക്കും, പിള്ളേർ LKG ചേരുമ്പോൾ തന്നെ അതുങ്ങൾ ILTS പാസ്സാകുമോ എന്ന് ആകുലപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട്. നമ്മൾ ആകുലപ്പെടുകയാണ് സകലതിനെ കുറിച്ചും. ഇങ്ങനെ ആകുലപ്പെടുന്ന മനുഷ്യരോടാണ് അവൻ പറയുന്നത് ആകുലത വിജാതീയരുടെ ലക്ഷണമാണ്. ആരാണ് ഈ വിജാതീയർ? ബൈബിളിൽ വിജാതീയർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ, അത് ദൈവം അപ്പനാണെന്നുള്ള വെളിച്ചം കിട്ടാത്ത മനുഷ്യരാണ്. ഇക്കണ്ട ബൈബിള് മുഴുവൻ വായിച്ചിട്ട്, 35,000 ചില്ലുവാനും വാചകങ്ങളുണ്ട് ബൈബിളിൽ, ഇത് മുഴുവൻ വായിച്ചിട്ടും ഇതിൽ വിശ്വസിച്ചിട്ടും ദൈവം അപ്പനാണെന്നുള്ളൊരു ബോധ്യം ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മളും വിജാതീയരുടെ കണക്കാണ്. സുവിശേഷത്തിന്റെ ഭാഷയിൽ ഒറ്റക്കൂട്ടരേ ഉള്ളൂ ദൈവരാജ്യത്തിന്റെ വെളിയിലുള്ളവർ. അത് ദൈവം അപ്പനാണെന്ന് ആവർത്തിച്ച് വചനം പറഞ്ഞിട്ടും വിശ്വാസം പഠിപ്പിച്ചിട്ടും ആ വെളിച്ചം ഉള്ളിലേക്ക് കയറാത്ത മനുഷ്യർ, പിന്നെയും പിന്നെയും ആകുലപ്പെടുന്ന മനുഷ്യരാണ് വിജാതീയരെന്ന് പറയുന്നത്. അപ്പൊ ദൈവം അപ്പനാണ് എന്നുള്ള കരുതലിന്റെ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ സകല ആകുലതകൾ പൊതിയുന്നത്. അവനിങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആകുലതകളെ, ഇതിന്റെ നിരർത്ഥകതയെക്കുറിച്ച് പറയുമ്പോഴാണ് ഒരുത്തൻ ചാടി എഴുന്നേറ്റ് ജനക്കൂട്ടത്തിൽ എന്ന് പറയാണ്, ഗുരു പിതൃസ്വത്ത് ഞാനുമായിട്ട് പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. കർത്താവിന്റെ കൺട്രോൾ പോയതായിട്ട് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന വളരെ വിരളമായ അവസരങ്ങളിൽ ഒന്ന് ഇവിടെയാണ്.
ഈ പറയുന്ന ദൈവാശ്രയ ബോധത്തെ കുറിച്ച് ആകുലതകളെ പ്രതിരോധിക്കേണ്ടതിനെ കുറിച്ച് ഭൗതിക ജീവിതത്തിന് ഒരു പരിധിക്കപ്പുറം പ്രാധാന്യം കൊടുത്ത് ആന്തരിക സന്തോഷം നശിപ്പിക്കരുതെന്നൊക്കെ അവൻ പറയുമ്പോൾ ഇത് മുഴുവൻ പറഞ്ഞിട്ടും അതിന്റെ ABCD പോലും മനസ്സിലാകാതെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, പിതൃസ്വത്ത് പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണേ? കർത്താവിന്റെ കൺട്രോൾ പോയിട്ട് അവൻ ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ എന്നാണ് വിളിക്കുന്നത്. യൂദാസിനെ പോലും സ്നേഹിത എന്നാണ് വിളിച്ചത്. ഇവിടെ ഇയാളെ വിളിക്കാണ്, അല്ലയോ മനുഷ്യ എന്നെ നിന്റെ സ്വത്ത് ഭാഗിക്കുന്നവനായിട്ട് ആരാണ് നിയമിച്ചത്? എന്നിട്ട് കർത്താവ് പറയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം, ജാഗരൂകരായിരിക്കണം, എല്ലാത്തരം അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കണം. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാവുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തെ ആനന്ദപൂരിതമാക്കുന്നത്, സംതൃപ്തമാക്കുന്നത്? കർത്താവ് പറയാണ്, മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാവുന്നത്. സമ്പത്തിന്റെ ഒരു സുവിശേഷമുണ്ട്, സാമ്പത്തിക പുരോഗതിയുടെ ഒരു സുവിശേഷമുണ്ട്. നമുക്കൊക്കെ ജീവിക്കാൻ ഈ ധനം ആവശ്യമുള്ളതുകൊണ്ട് ധനമോഹം പലപ്പോഴും ദൈവത്തെ മറക്കുന്നത് വഴി രോഗാതുരരായിട്ടും അസന്തുഷ്ടരായിട്ടും നമ്മളെ മാറ്റിയിട്ടുള്ളത് കൊണ്ടും ഈ രാത്രി സാമ്പത്തിക പുരോഗതിയുടെ സുവിശേഷത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഹാലലൂയ, വലത് കരവൃത്തി എന്ന് പറയാമോ? ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഞാൻ കുറെ വർഷം മുമ്പ് ഒരു പ്രസിദ്ധമായ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി. ഈ ധ്യാന കേന്ദ്രത്തിന്റെ കവാടത്തിലെ ഏറ്റവും മാർക്കറ്റുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് ഊഹിക്കാവോ എന്തായിരിക്കും? ആ ധ്യാന കേന്ദ്രത്തിൽ ആയിരങ്ങൾ വരുന്ന ധ്യാന കേന്ദ്രമാണ്. അതിൻ്റെ ഗേറ്റിങ്കൽ നാരങ്ങാവെള്ളമല്ല, കുലുക്കി സർബത്തോ അങ്ങനത്തെ സംഗതികളൊന്നുമല്ല. അവിടെ നടന്ന വലിയ പൊടി പിടിച്ച കച്ചവടം ലോട്ടറി കച്ചവടമാണ്. ധ്യാന കേന്ദ്രത്തിൽ വരുന്ന ആളുകൾ പലരും കടബാധ്യത, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ധ്യാനിക്കാൻ വരുന്നു. അപ്പൊ അവർ ഈ ദിവസങ്ങളിലെ കർത്താവെ അത്ഭുതകരമായിട്ടൊന്ന് ജീവിതത്തിൽ ഇടപെടണേ, ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്നാണ് പ്രാർത്ഥിക്കണത്. ഇത് കഴിഞ്ഞ് ഇവർ വെളിയിലോട്ട് ഇറങ്ങുമ്പം കർത്താവ് ആരുടെ രൂപത്തിലാണ് ഗേറ്റിംഗ് നിൽക്കുന്നത്? ലോട്ടറിയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ലോട്ടറി എടുക്കും. ഞാൻ വളരെ ശ്രദ്ധിച്ച് കൗതുകത്തോടെ, ഈ മനുഷ്യർ ലോട്ടറി മേടിക്കുന്നില്ലേ? നമ്മൾ വീട്ടിൽ വരുന്നൊരു പിച്ചക്കാരന് അയാൾ 10 രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ 500 രൂപ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ ഈ പൈസ രണ്ട് കൈയും വീട്ടിൽ മേടിച്ചിട്ട് എന്ത് ചെയ്യും? രണ്ട് കണ്ണയിലൊക്കെ തൊടിയിക്കും ഇങ്ങനെ, അല്ലേ? ഇതുപോലെയാണ് ലോട്ടറി മേടിച്ച് വളരെ ഭയഭക്തിയോടെ ലോട്ടറി മേടിച്ച് ധ്യാന കേന്ദ്രത്തിന്റെ നേരെ തിരിഞ്ഞ് കുമ്പിട്ടുകൊണ്ട് കർത്താവെ അടിപ്പിച്ചേക്കണേ, മിന്നിച്ചേക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഈ മനുഷ്യർ ലോട്ടറി ആയിട്ട് പോകും. ലോട്ടറി അടിക്കണം, പെട്ടെന്ന് ജീവിതത്തിന്റെ ബാധ്യതകൾ മാറണമെന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരാണോ? പണ്ടൊരിടത്ത് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, മത്തായി. നമ്മുടെ ഒരു കോമൺ നെയിം ആണല്ലോ മത്തായി. ഏത് നാട്ടിലും ഉള്ള മത്തായിമാർ, ഈ നാട്ടിലെ ആളുകളുമായിട്ട് ബന്ധമില്ല. ഞാനീ പറയുന്ന മത്തായിക്ക് ഇവിടെ ഇരിക്കുന്ന ജീവിച്ചവരോ മരിച്ചവരോ ആയിട്ടുള്ള ഒരു മത്തായിമാരുമായിട്ടും ബന്ധമില്ല. ഇപ്പൊ ഒരു മത്തായി ചേട്ടൻ, അദ്ദേഹത്തിന്റെ ക്രൈസ് ലോട്ടറി എടുക്കുക എന്നുള്ളതായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ആകെയുള്ള ഒരു ദുശീലം ലോട്ടറി എടുക്കും. മരിക്കുന്നതിന് മുമ്പ് ഒരു ലോട്ടറി അടിച്ച് പണക്കാരനായിട്ട് മരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ മത്തായി ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾ ഇത്ര കണ്ട് ഗൗരവപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ലോട്ടറിയെ കുറിച്ചാണ്. എങ്ങാനും അടിച്ചെങ്കിലും ഒന്ന് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. നമുക്ക് എങ്ങാനും ലോട്ടറി അടിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിയും മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ വരും. അപ്പോൾ ഈ മത്തായി ചേട്ടന്റെ വലിയ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് ഒരു ലോട്ടറി അടിക്കണമെന്നുള്ളതാണ്. ഇപ്പം എല്ലാ ദിവസവും മത്തായി ചേട്ടൻ ലോട്ടറി എടുക്കും, പക്ഷേ ഒരു പ്രാവശ്യം പോലും അടിക്കാറില്ല. അതിനിടയ്ക്ക് മത്തായി ചേട്ടൻ്റെ ഹാർട്ട് അടിച്ചു പോയി, ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം ഒരു വിധത്തിൽ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഇനി വലിയ സങ്കടമോ വലിയ സന്തോഷമുള്ള വാർത്തകളൊന്നും ഇദ്ദേഹത്തിന്റെ ലോല ഹൃദയമാണ്, ഇനി താങ്ങാൻ പറ്റിയാൽ അത് തട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തോട് സങ്കടവും സന്തോഷവും ഒക്കെയാണ് രണ്ടുമൊന്നായിട്ടേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വരുന്ന വഴിക്ക് മത്തായി ചേട്ടൻ പഴയ വീക്ക്നെസ് അനുസരിച്ച് ഒരു ലോട്ടറി എടുത്തു. പിറ്റേ ദിവസം മത്തായി ചേട്ടൻ കിടന്ന കിടപ്പാണല്ലോ, ചേട്ടത്തിയോട് പറഞ്ഞടി ആ പത്രം ഒന്ന് നോക്കിക്കുക, വല്ലതും അടിച്ചോ എന്നോ. 1 കോടിയും കാറുമാണ് ലോട്ടറി, ബമ്പർ ലോട്ടറിയാണ്. ചേട്ടത്തി ടിക്കറ്റ് നമ്പർ നോക്കി പത്രത്തിലെ നമ്പറുമായിട്ട് ഒത്തു നോക്കുന്നു. നിങ്ങൾ ഇന്നസെന്റ് ഏത് സിനിമയ്ക്കോ ഉണ്ടല്ലോ നമ്പർ ഒത്തു നോക്കുന്നത്, അതൊന്ന് മനസ്സിൽ ഓർത്തേക്ക്. അങ്ങനെ ഓരോ നമ്പറായിട്ട് ഒത്തു നോക്കുന്നു. ചേട്ടത്തിയുടെ കണ്ണ് തള്ളി 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 വരുന്നു. അവസാനം എല്ലാ നമ്പറും ഒത്തു. മത്തായി ചേട്ടൻ 1 കോടി രൂപയും കാറും ലോട്ടറി അടിച്ചു. പക്ഷെ ചേട്ടത്തിക്ക് സന്തോഷമല്ല വന്നത്. ചേട്ടത്തിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സന്തോഷ വർത്തമാനം പറഞ്ഞാൽ ആനന്ദം കൊണ്ട് ഈ ചേട്ടൻ തട്ടിപ്പോയാലോ എന്നുള്ളതാണ് ചേട്ടത്തിയുടെ ടെൻഷൻ. അപ്പൊ ഇതെങ്ങനെ പറയും? മത്തായി ചേട്ടനോട് അത് ഞാനേ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്നെങ്ങാനും പറഞ്ഞെങ്കിൽ അപ്പോൾ അത് ഞാൻ വടിയാവും, പിന്നെ ഈ ലോട്ടറി അടിച്ചതുകൊണ്ടോ കാര്യമില്ല. ഇതിപ്പോൾ എങ്ങനെ നയപരമായിട്ട് പറയും? ചേട്ടത്തി ആലോചിച്ചപ്പോൾ നയപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ ഏത് കഠിനഹൃദയൻ്റെയും അടുത്ത് പോയി നയപരമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റിയ ആ പ്രദേശത്തെ ഏകയാള് അവിടുത്തെ വികാരിച്ചനാണ്. അപ്പൊ ചേട്ടത്തി ഏതായാലും അച്ഛൻ്റെ എടുത്തി എന്ന് വെച്ചാൽ കിട്ടിയവൻ ഇങ്ങനെ ലോട്ടറി അടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഒറ്റയടിക്ക് പറഞ്ഞാൽ അദ്ദേഹം തട്ടിപ്പോവും, ഒന്ന് നയപരമായിട്ട് അച്ഛനൊന്ന് പറയണമെന്ന് പറഞ്ഞു.
അച്ഛൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, കാര്യം ഞാനായിട്ട് ഇതിലൊക്കെ എത്ര വലിയ കടുമുട്ടി ചേട്ടന്മാരെ, ഈറാമുട്ടി ചേട്ടന്മാരെ ഞാൻ പറഞ്ഞ നയപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്, ഒന്നും പേടിക്കണ്ട, ഞാൻ അങ്ങ് സമയം പോലെ വന്നേക്കാം, മത്തായി ചേട്ടൻ കിടപ്പാണല്ലോ. അപ്പൻ അച്ഛൻ അങ്ങനെ ചെന്നു, രോഗി സന്ദർശനത്തിൽ ചെന്ന് കസേരയൊക്കെ ഇട്ട് അടുത്തിരുന്ന് ചില വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് മത്തായി ചേട്ടനോട് ചോദിച്ചു, മത്തായി ചേട്ടാ ദൈവം വലിയവനാണ്, ദൈവത്തിൻ്റെ ശക്തിക്ക് പരിധികളില്ല, ചേട്ടനെങ്ങാനും ഒരു ലോട്ടറി അങ്ങ് അടിക്കുവാണെന്ന് വിചാരിക്കും, ചുമ്മാ ഒന്ന് വിചാരത്തെ ഒന്ന് വിചാരിച്ചു നോക്കി, ഇപ്പം നമ്മൾ രോഗക്കിടക്കയിലൊക്കെ ആണല്ലോ, നമുക്ക് വെറുതെ വിചാരിക്കുന്നതിനൊരു കുഴപ്പമില്ല, ചേട്ടന് ഒരു 1 കോടി രൂപ ലോട്ടറി അടിക്കുവാണെന്ന് വിചാരിക്കും മത്തായി ചേട്ടാ. പറഞ്ഞു തീർന്ന പാടെ മത്തായി ചേട്ടൻ പറഞ്ഞു, എനിക്ക് 1 കോടി അടിച്ച 50 ലക്ഷം അച്ഛനാച്ചോന്ന്. എന്റെ ഈശോയെ എന്നൊരു നിലവിളിയോടുകൂടി അച്ഛൻ ഈ കസേരയിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു വീണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പൊ ഈ ലോട്ടറി അടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയാണ്, മരിക്കുന്നതിന് പെട്ടെന്ന് പണക്കാരനാവും. മനുഷ്യൻ എപ്പോഴാണ് സമ്പന്നനാവും? എപ്പോഴാണ് നമ്മുടെ അതിരുകൾ വിസ്തൃതമാകും? എപ്പോഴാണ് സമ്പാദ്യം ചിതറിപ്പോകുന്നത്? നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ വചനത്തിൽ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, സമ്പത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണെന്നാണ് മനുഷ്യർ വിചാരിച്ചത്. സമ്പത്ത് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്, അതുകൊണ്ട് ദാരിദ്ര്യം അതുകൊണ്ട് തന്നെ ദൈവകൃപയില്ലാത്തതിന്റെ അടയാളമാണെന്നാണ്. അങ്ങനെ സമ്പത്തും സമൃദ്ധിയും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്, ദാരിദ്ര്യം ദൈവകൃപയില്ലാത്തതിന്റെ ലക്ഷണമാണെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, സമൃദ്ധിയും ദാരിദ്ര്യം ഒക്കെ ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജോബിന്റെ പുസ്തകം എഴുതപ്പെട്ടത്. അപ്പൊ സമൃദ്ധിയുടെ ഒരു സുവിശേഷം പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണും. ഇന്ന് നമ്മുടെ ഇടയിലെ പ്രൊട്ടസ്റ്റന്റ് പ്രഘോഷകരും ഒരളവ് വരെ കരിസ്മാറ്റിക് വേദികളിലൊക്കെ പറയുന്നില്ലേ, സകല പ്രശ്നങ്ങൾക്കും ഇൻസ്റ്റന്റ് പരിഹാരങ്ങളുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ദുരിതമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സുവിശേഷം ഇല്ലേ? ഈ പ്രോസ്പെരിറ്റിയുടെ ഗോസ്പലാണ്, സ്വസമൃദ്ധിയുടെ സുവിശേഷമാണ് പഴയ നിയമങ്ങളിൽ മുഴുകി കേൾക്കും നമ്മൾ. നിത്യതയെക്കുറിച്ച് വെളിച്ചം കിട്ടാത്ത മനുഷ്യർക്ക്, ഈ ലോകത്തിൽ എല്ലാം തീരുമെന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാൻ എളുപ്പമാണ്. ഈ ലോകത്തിലെ നല്ല പ്രവൃത്തിക്ക് ദൈവം സാമ്പത്തിക പുരോഗതിയിലൂടെ അനുഗ്രഹം കൊടുക്കും, ഈ ലോകത്തിലെ തിന്മകൾക്ക് കഷ്ടതകളിലൂടെ ദൈവം ശിക്ഷ കൊടുക്കും എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സമ്പത്തിനെ കുറിച്ച്, സമ്പത്ത് അതിനാൽ തന്നെ നന്മയോ തിന്മയോ അല്ല, നമ്മളെ പാപിയോ വിശുദ്ധനാക്കുന്നത് ധനത്തിന്റെ ഉപയോഗമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. തിമോത്തിയോസിന്റെ 1 ലേഖനം 6:10 നമ്മളിങ്ങനെ വായിക്കും, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹം നിമിത്തം അനേകർ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും തങ്ങളെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ധനമോഹം സകല തിന്മകളുടെയും അടിസ്ഥാനമാണ്. ഈ ധനമോഹം കൊണ്ട്, അനിയന്ത്രിതമായ ധനമോഹം കൊണ്ട് അനേകർ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുകയും വിശ്വാസത്തിൽ നകന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമൃദ്ധിയും ദാരിദ്ര്യവും ദൈവം അനുവദിക്കുന്ന ജീവിതാവസ്ഥകളാണ് എന്നാണ് നമ്മൾ വചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത്. സമ്പന്നനായിരിക്കുന്ന അതിനാൽ തന്നെ പുണ്യമോ, ദാരിദ്ര്യത്തിലായിരിക്കുന്നത് പാപമോ അല്ല, ധനത്തിന്റെ ഉപയോഗമാണ് നിന്നെ പാപിയോ വിശുദ്ധനോ ആക്കി മാറ്റുന്നത്. സുവിശേഷം അവതരിപ്പിക്കുന്ന ഏറ്റവും വിപ്ലവകരമായ കാര്യമാണ് ഈ സമൃദ്ധി ദൈവാനുഗ്രഹമാണ്, സമ്പത്ത് ദൈവത്തിന്റെ വരദാനത്തിന്റെ അടയാളമാണെന്ന് വിശ്വസിച്ച ഒരു സമൂഹത്തോടാണ് നസ്രായൻ പറയുന്നത്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. അത്രമേൽ വിപ്ലവമാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിരുകൾ വിസ്തൃതമാകാൻ, സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പലരും പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മൾ അനേകം പേരുടെ സാമ്പത്തിക സ്ഥിതി പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചിട്ടുണ്ട്. ബിസിനസ് പലരുടെയും പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരുപക്ഷെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ജീവിതത്തിൽ എന്തിനാണ് ദൈവം ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ തകർച്ചകൾ, സാമ്പത്തിക പരാജയങ്ങൾ ദൈവം എന്തിനാണ് നമുക്ക് അനുവദിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാവുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തെ ശരണപ്പെടാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ ചില വരണ്ട കാലങ്ങൾ, കഷ്ടതയുടെ കാലങ്ങൾ, ക്ഷാമത്തിന്റെ കാലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ, നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ പരിപാലനയുടെ ആഴങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്.
ഹാലലൂയ എന്ന് വലത് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹാലലൂയ, ഹാലലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്നൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങളുടെ കുടുംബം നാളെ എങ്ങനെ ചില പ്രതിസന്ധികളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുമെന്ന് ആകുലപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ബാങ്കിലെ കടബാധ്യത നിങ്ങളുടെ ഉറക്കം കളയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ രാത്രി ദൈവം പറയാണ്, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ദൈവപരിപാലനയുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കണ്ണൂര് സിസ്റ്റർമാരെ ധ്യാനിപ്പിച്ചു. അതിനോട് ചേർന്നാണ് സ്റ്റീഫൻ ജയരാജ് അച്ഛൻ എന്ന് പറയുന്ന കോട്ടയം രൂപതയിലെ ഒരു അച്ഛൻ്റെ വലിയൊരു ഒരു ശരണാലയമുണ്ട്, ആകാശപ്പറവുകളെ ശുശ്രൂഷിക്കുന്ന പ്രത്യാശ ഭവനം. അവിടെ നീണ്ട വർഷം സേവനം ചെയ്ത ഒരു സിസ്റ്ററായിരുന്നു അവരുടെ പ്രൊവിൻഷ്യൽ. അപ്പം അവരെന്നോട് ഞാൻ ഈ ദൈവപരിപാലനയെക്കുറിച്ച് ഒരു ക്ലാസ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ പ്രത്യാശ ഭവനിൽ സേവനം ചെയ്തത് വഴി എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, എനിക്ക് ദൈവപരിപാലനയിലുള്ള എൻ്റെ ബോധ്യം വളർത്തുന്ന ഒരുപാട് ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. അപ്പം അവരെന്നോട് പറയാണ്, ഇവിടെ ഒരു 10-150 അന്തേവാസികളുണ്ട്. ആരെങ്കിലുമൊക്കെ കൊണ്ട കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം ഇവർക്ക് അരിയില്ല, അരി മേടിക്കണം. ഒരു നേരം മിനിമം ഒരു 80 കിലോ അരിയെങ്കിലും വേണം ഒരു നേരം അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അത്രയും ആളുകളുണ്ട്, അവരെ ശുശ്രൂഷിക്കുന്നവരും ഇവിടെയുള്ള രോഗികളും എല്ലാം കൂടെ. അപ്പോൾ ഈ സിസ്റ്റർ മാർക്കറ്റിലേക്ക് പോവാണ്, അരി മേടിക്കാൻ വേണ്ടി പോകും. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവിടെ തൊഴിലാളി സംഘടനകൾ പണി മുടക്കിയിരിക്കുകയാണ്. കച്ചവടക്കാർക്ക് അരി വേണം കൊടുക്കാം, പക്ഷേ ഇതെടുത്ത് വണ്ടിയിലോട്ട് കേൾക്കാനല്ല, കണ്ണൂരാണ് സ്ഥലം. അപ്പോൾ നോക്കൂലി തുടങ്ങിയ സകല കൂലികളും അതിൻ്റെ സകല ആധിപത്യത്തോടു കൂടിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതെടുത്ത് വണ്ടിയെ വെച്ച് കൊടുക്കാൻ ആളില്ല. സിസ്റ്ററിന് പ്രായമായൊരു സിസ്റ്ററാണ്, അതിന് 80 കിലോ ഉള്ള അരിച്ചാക്കെടുത്ത് അല്ലെ 50 കിലോയുടെ ചാക്കെടുത്ത് വണ്ടിയെ വെക്കാനുള്ള ആംപിയർ ഇല്ല. അത് സങ്കടത്തോടെ തിരിച്ച് നടക്കാണ്. സങ്കടത്തോടെ തിരിച്ച്, ദൈവമേ എന്തുകൊണ്ട് ഈ മനുഷ്യർക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം കൊടുക്കും എന്നുള്ള ആകുല ചിന്തയോടെ ഈ സങ്കടത്തോടെ തിരിച്ച് വരുമ്പോൾ ഈ സിസ്റ്ററിനോട് പറയാണ്, ഗേറ്റ് കടന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ച, ഞങ്ങളുടെ ചെമ്പേരി എന്ന് പറയുന്ന ഒരു ഇടവകയിൽ നിന്ന് വിൻസെന്റ് ഇപ്പോൾ സംഘടനക്കാർ കൊണ്ടുവന്ന് 8 ചാക്കരി അവരുടെ ഗോഡൌണിൽ അടുക്കളയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 8 ചാക്കരി ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരു 2 ചാക്കരി മാർക്കറ്റിൽ പോയിട്ട് ചുമട്ടുതൊഴിലാളികളുടെ പണിമുടക്ക് കാരണം എടുത്തു വെക്കാൻ പറ്റാതിരുന്ന ഒരു സ്ഥലത്ത് സങ്കടപ്പെട്ടൊരു സാഹചര്യം വരുമ്പോൾ ഒരു വ്യക്തി കാണുന്നത് 8 ചാക്കരി ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ദൈവത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് ഒരു സത്യമായ കാര്യമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പഠിക്കാതെ പോകുന്നത്, മനസ്സിലാക്കാതെ പോകുന്നത്, ജീവിതത്തിലെ കഷ്ടതകളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ അനേകർ കടന്നു പോകുന്നു. ഇതിലെല്ലാവരും ഒന്ന് ഈ ദൈവപരിപാലനം മനസ്സിലാക്കുന്നില്ല. പലരും കടബാധ്യതകൾ പെരുകി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യരുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ കണ്ണു തുറന്ന ഒരു അനുഭവം, ഞാനൊരു ഇടവകി ധ്യാനിപ്പിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമാണ്. ആ മനുഷ്യൻ പറഞ്ഞത്, വലിയൊരു കടബാധ്യത വന്നു, ബ്ലേഡുകാര് പിറ്റേ ദിവസം വീട് കയറി ആക്രമിക്കും എന്നുള്ള സ്ഥിതിയാണ്. ഭാര്യയും മക്കളടക്കം വീട് കയറി ആക്രമിക്കുന്നുള്ള സ്ഥിതിയാണ്. ഇയാൾക്ക് കൊടുക്കാൻ പൈസയില്ല, മറ്റൊരു വഴി വാതിലുകൾ ഒന്നും മുമ്പിലില്ല. വിഷക്കുപ്പി എടുത്തു വെച്ച് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് മക്കൾക്ക് കൊടുക്കാൻ ഇയാൾ വിഷക്കുപ്പി തുറന്ന് ഐസ്ക്രീം പാത്രം എടുത്തു വെച്ച് പിള്ളേർ ടി വി കാണുവാണ്. ഇവർ ഭാര്യയും ഭർത്താവും കൂടെ മരിക്കാൻ തീരുമാനിച്ചു. ഈ വിഷക്കുപ്പി ഈ ഐസ്ക്രീമിൽ ചേർക്കാൻ വേണ്ടി അവർ തുറക്കുമ്പോൾ ഇയാളുടെ ഫോൺ വിളി, അവസാനത്തെ ഫോൺ കോളാണ്. ഇനി ആരാണെങ്കിലും കടക്കാരനായിരിക്കും, അയാൾ ആദ്യം എടുക്കണ്ടെന്ന് വിചാരിച്ചു. അവസാനം ഭാര്യ പറഞ്ഞു, ചെന്നെടുക്ക് മനുഷ്യ, എന്തെങ്കിലും ആവട്ടെ. ഈ മനുഷ്യൻ ചെന്നെടുക്കുന്ന ഈ ഫോൺ കോൾ അയാൾ പറയാണ്, അയാളുടെ ജീവിതത്തിൽ അത്ഭുതം എന്നൊക്കെ പറയുന്നത്, ദൈവത്തിന്റെ പരിപാലനം എന്നൊക്കെ പറയുന്നത്, അയാളുടെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന, വളരെ വർഷങ്ങൾക്കും പഠിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഒരു കൂട്ടുകാരൻ. അവൻ എങ്ങനെയോ ഇയാളുടെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് അറിഞ്ഞ് ഇന്ന് അയാൾ ബോംബെയിൽ വലിയ സമ്പന്നനായൊരു മനുഷ്യനാണ്. ഇയാൾ ഫോൺ വിളിച്ചിട്ട് പറയുന്നത്, എടാ നിന്റെ പ്രതിസന്ധികളെ കുറിച്ച് ഞാൻ അറിഞ്ഞു, നിനക്ക് എത്ര സഹായമാണ് വേണ്ടത്, നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് ഇന്ന് പണമുണ്ട്, നിന്നെ സഹായിക്കാൻ പറ്റും. വിഷക്കുപ്പി തുറന്ന് ഈ ഐസ്ക്രീമിൽ ഒഴിക്കാൻ നിൽക്കുന്ന മനുഷ്യനാണ്. ദൈവം പരിപാലിക്കുമോ ഇല്ലയോ? നമ്മളൊക്കെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലകളിലെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന സകല മനുഷ്യരും എന്തിനാണ് ഈ ഒരു തകർച്ച നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്? ഇതിൽ ദൈവം തരുന്ന പാഠം, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം തകർന്ന എത്രയോ മനുഷ്യരുണ്ട്, അവരൊക്കെ ദൈവാശ്രയബോധം നഷ്ടപ്പെടാത്തവരാണ്. ഒന്നിൽ നിന്ന് തുടങ്ങി നഷ്ടപ്പെട്ടത് സകലതും വീണ്ടെടുത്ത മനുഷ്യരുണ്ട്. എനിക്കൊരു കച്ചവടക്കാരനെ അറിയാം, വലിയൊരു തേങ്ങ കച്ചവടക്കാരനായിരുന്നു. ബിസിനസ് അമ്പാടെ പൊട്ടി, വീടും
നല്ല മനോഹരമായ വീടൊക്കെ പണിതിരുന്ന് എല്ലാം കടക്കാർ കൊണ്ടുപോയി വാടക വീട്ടിലേക്ക് താമസിക്കാം. അയാൾക്ക് അവസാനം ഒരു തേങ്ങയുടെ പെർമിറ്റ് മാത്രമുണ്ട്. ഏതോ ഒരു തരത്തിലൊരു പെർമിറ്റ് ഉണ്ട്, അവശേഷിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് ആ ഒരു പെർമിറ്റിന്റെ പിടിവള്ളിയിൽ അയാൾ വീണ്ടും തുടങ്ങുകയും നഷ്ടപ്പെട്ടു പോയ വീടും ഒരയിടവും സകലതും അയാൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം, തകർച്ചയുടെ നിമിഷങ്ങളിൽ അയാൾ മുടങ്ങാത്ത ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിരാവിലെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാന, അത് കുടുംബാംഗങ്ങൾ ഒരുമിച്ച്. ആ മനുഷ്യനൊരു 6 വയസ്സുള്ള കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചടക്കം വെള്ളിയാഴ്ചകൾ ആ കുടുംബം ജലപാനമില്ലാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ സമ്പത്തിന്റെ വിനിമയത്തിനിടയിൽ വന്നുപോയിട്ടുള്ള അകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തോട് പൊറത്തു തരണമേ എന്ന് ആ കുടുംബം ഒരുമിച്ച് വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിച്ചു. 5 or 6 വയസ്സുള്ള കൊച്ചടക്ക ഉപവാസം ചെയ്യാണ്. ആ ചേട്ടനോട് പറഞ്ഞത് ആ വീട്ടിലെ കുഞ്ഞിനായിരുന്നു ഏറ്റവും തീക്ഷ്ണത ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. അവന് ചെരുപ്പില്ലാതെ വെള്ളിയാഴ്ചകൾ ആ കുടുംബത്തിൽ അവരൊരുമിച്ച് നടന്ന് പള്ളിയിൽ പോകും. ഈ കൊച്ചിന് ചെരുപ്പ് കൊച്ചെടുത്ത് വിട്ടോളാൻ പറഞ്ഞാലും അത് സമ്മതിക്കത്തില്ല. 5 or 6 വയസ്സുള്ള കൊച്ചാണ്. രണ്ടാമത്തെ കാര്യം, എത്ര പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങളുടെ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല എന്ന മനുഷ്യൻ പറയാം. അപ്പൊ രാവിലെ കർത്താവിന്റെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് കൃപ വരുമെന്ന് വിശ്വസിച്ച മനുഷ്യൻ രാത്രി ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന തങ്ങളുടെ കുടുംബത്തിന് ചുറ്റും സുരക്ഷിതമായൊരു വേലിയാണ്, കോട്ടയാണെന്ന് വിശ്വസിച്ച മനുഷ്യനെ അയാളുടെ സകല പ്രതിസന്ധികളിൽ നിന്നും ദൈവം കരകയറ്റമാണ്. ലോട്ടറി അടിപ്പിച്ചിട്ടല്ല, അവന്റെ അധ്വാനത്തിന്റെ മേൽ അനുഗ്രഹം കൊടുത്തിട്ടാണ്. ഇന്ന് നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവം ഇടപെടുന്നത് ലോട്ടറി അടിപ്പിച്ചിട്ടല്ല, നിങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ടാണ്. അപ്പോൾ ദൈവ പരിപാലനയുടെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ നമുക്കുണ്ടാവുന്നത്. നമുക്കൊന്ന് വലതുകരങ്ങൾ ഉയർത്തി നമ്മളിലെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള മനുഷ്യരെ, കടബാധ്യത കൊണ്ട് നേരുന്ന മനുഷ്യരെ, ഉപജീവന മാർഗം വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യരെ, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയവരെ ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പരിപാലനയിൽ ആഴമായൊരു ബോധ്യം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പറയാം, ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ആഴമായ ബോധ്യം, ദൈവ പരിപാലനയിലുള്ള വിശ്വാസം നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ എത്ര അധ്വാനിച്ചാലും ഈ പ്രതിസന്ധിയിൽ നിന്ന്, സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് നമ്മൾ കരകയറുകയില്ല. എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മനുഷ്യർ കരകയറാതിരിക്കുന്നത്? ദൈവത്തിന്റെ പരിപാലനയിലുള്ള ആശ്രയബോധത്തിന്റെ പാഠം പഠിക്കാതെ പോകുന്നതുകൊണ്ടാണ്. യെശയ്യാ 45:3 നമ്മൾ വായിക്കും, ഞാൻ നിന്റെ ദൈവമായ കർത്താവാണെന്ന് നീ അറിയുന്നതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ കാണിച്ചു തരും. സമ്പത്ത് അവന്റെതാണ്, ഭൂമിയിലെ സകല സൗഭാഗ്യങ്ങളും സമൃദ്ധികളും അവന്റെതാണെങ്കിൽ ആ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെടുമ്പോഴാണ് എന്റെ കുറവുകളുടെ കൽഭരണികൾ നികത്തപ്പെടുന്നത്. അത് പഠിപ്പിക്കാനാണ് ജീവിതത്തിന്റെ കഷ്ടതകളോ സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടാകും. രണ്ടാമത്, ദൈവത്തിന്റെ കൃപയാണ് മനുഷ്യന്റെ അധ്വാനങ്ങളെ ഫലസമൃദ്ധമാവുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ. ഒരാൾ എന്നോട് എനിക്ക് പറഞ്ഞ്, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിന് ശേഷം ഒരുമിച്ച് കുരിശ് വരച്ചത് കച്ചവടം പൊട്ടിപ്പോയപ്പോഴാണ്. കച്ചവടം പൊട്ടിപ്പോയപ്പോഴാണ് ഒരുമിച്ച് കുരിശ് വരയ്ക്കാൻ പിന്നെ ഇരിക്കേണ്ടി വന്നത്. ജീവിതത്തിലെ ചില തകർച്ചകളൊക്കെ ചിലപ്പോൾ ചില കൃപകളിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ അധ്വാനമൊക്കെ ഉണ്ട്, അതിൻ്റെ മേലെ ദൈവത്തിൻ്റെ ഒരു കൃപയില്ലെങ്കിൽ ഇതൊക്കെ ചിതറിപ്പോകുമെന്നുള്ള പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാവും. അതല്ലേ സങ്കീർത്തകൻ എത്രയോ ആഴമായ വിശ്വാസത്തോടെയാണ് പറയുന്നത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വെറുതെയാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കമൊഴിയുന്നത് വർത്താവിലാണ്. എന്നിട്ട് അയാൾ അവസാനം വലിയ ശരണത്തോടെ ഇങ്ങനെ കൂട്ടിച്ചേർക്കും, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്കു വേണ്ടി വേലയെടുക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്കു വേണ്ടി വേലയെടുക്കുന്നുണ്ട്. ഈ ഒരു പരിപാലനയുടെ പാഠം പഠിക്കുക, നമ്മുടെ അധ്വാനമല്ല, അതിന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപയാണ് പ്രവർത്തനങ്ങളെ, അധ്വാനങ്ങളെ ഫലസമൃദ്ധമാക്കുന്നത്, വഴികളെ ഐശ്വര്യപൂർണ്ണമാക്കുന്നത്, വിളവുകളെ പറമ്പ് അധ്വാന മേഖലകളെ സമൃദ്ധമാക്കുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ കടന്നുപോകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ എന്ന് പറയും. അപ്പോൾ തന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിന്നൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് അനുവദിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പരിപാലനയുടെ വഴികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്
ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് അനുവദിച്ചിരിക്കുന്നു. ദൈവകൃപയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ഫലപുഷ്ടമാക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഹാലലൂയ, ഹാലലൂയ. മനുഷ്യരുടെ അധ്വാനം, സമ്പത്ത് ചിതറിപ്പോകുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കെ സമ്പത്ത് ഉണ്ടാകണം, ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴാണ് ഒരു മനുഷ്യരുടെ സമ്പാദ്യം ചിതറിപ്പോകുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു വീതം വെപ്പിന്റെ, വസ്തു വീതം വെപ്പിന്റെ കഥ നമ്മൾ വായിക്കും. വീതം വെക്കുന്നത് അബ്രാഹവും അർദ്ധ സഹോദരൻ ലോത്തും തമ്മിലാണ്. ഇവർ രണ്ടുപേർക്കും ആടുമാടുകളും ഭൃത്തന്മാരും ഒക്കെ വർദ്ധിച്ചപ്പോൾ അവർ പരസ്പരം കലഹങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരന്മാർ തമ്മിൽ ആരോഗ്യകരമായ ഒരു തീരുമാനമെടുക്കുകയാണ്, നമുക്ക് രണ്ടു വഴിക്ക് പിരിയാം, കലഹിക്കുന്നതിനേക്കാൾ നല്ലത് അല്പം അകന്ന് താമസിക്കുന്നതാണ്. അങ്ങനെ അബ്രാഹവും ലോത്തും അവരൊരു കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അബ്രാഹം പറഞ്ഞു, നീ കണ്ണുകൾ ഉയർത്തി നോക്കുക, നിനക്ക് തെക്കോട്ടാണ് ഉള്ള ഭൂമിയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ വടക്കോട്ട് പോകും, നിനക്ക് വടക്ക് ഭാഗമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ തെക്കോട്ട് പോവാം, നീ തീരുമാനം എടുത്തോളൂ. ലോത്ത് കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പൊ ലോത്ത് നോക്കിക്കഴിയുമ്പോൾ കൺമുമ്പിൽ കാണുന്ന സോദോം ഗോമോറ ഉൾപ്പെടെയുള്ള പട്ടണ പ്രദേശങ്ങൾ, അത് ഫലപുഷ്ടമായ ജലസമൃദ്ധിയുള്ള ദേശമായിട്ട് ലോത്ത് കാണുക. ലോത്ത് വചനം അതിനെ വിശേഷിപ്പിക്കുന്നത്, അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന്റെ നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയും ഫലപുഷ്ടമായിരുന്നു എന്നാണ്. സോവാറിന്റെ നേരെയുള്ള ഈജിപ്തിലെ മണ്ണെന്ന് പറഞ്ഞാൽ നൈൽ നദി ഫലപുഷ്ടമാക്കുന്ന നൈലിന്റെ തീരപ്രദേശങ്ങളാണ്, ഫലസമൃദ്ധമായ തീരപ്രദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രമേൽ ഫലസമൃദ്ധമായ ഒരു ദേശമാണ് ലോത്ത് കാണുകയാണ്. ഈ സോദോം ഗോമോറ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, അയാൾ പറഞ്ഞു, ഞാൻ ഈ പ്രദേശങ്ങളിലേക്ക് പോവാണ്. ഈ സോദോം ഗോമോറ ഉൾപ്പെടുന്ന കർത്താവിന്റെ തോട്ടം പോലെ ഫലസമൃദ്ധമായിരുന്ന, ജലസമൃദ്ധമായിരുന്ന പ്രദേശമാണ് ഇന്ന് ചാവുകടൽ ഉൾപ്പെടുന്ന, ഏറ്റവും ഭൂമിയിൽ ജീവന്റെ കണിക പോലും അവശേഷിക്കാത്ത ഏറ്റവും ഊഷര ഭൂമിയായത് ഈ കർത്താവിന്റെ തോട്ടം പോലെ കണ്ട മണ്ണാണ്. അതാണ് ബൈബിളിലെ ഒരു വൈരുദ്ധ്യം. കർത്താവിന്റെ തോട്ടം പോലെ ഫലസമൃദ്ധമായ ഒരു മണ്ണ് ഊഷര ഭൂമിയായിട്ട് മാറിയത് എങ്ങനെയാണ്? മനുഷ്യന്റെ അധ്വാനങ്ങൾ ചിതറിപ്പോയത് എങ്ങനെയാണ്? ഒരു കാലത്ത് വളരെ പ്രൗഢമായിരുന്ന കുടുംബങ്ങളാണ്, തലമുറകളായിട്ട് വലിയ ആസ്തി ഉണ്ടായിരുന്ന കുടുംബങ്ങളാണ്, എങ്ങനെയാണ് ചിതറിപ്പോയത്? മനുഷ്യന്റെ സമ്പാദ്യം ചിതറിപ്പോകുന്ന എങ്ങനെയാണ്? എല്ലാ തലമുറയിലെയും വചനം വായിക്കുന്ന ദൈവമക്കൾ പഠിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ അതിരുകൾ ശുഷ്കമായി പോവുകയും സമ്പത്ത് ചിതറിപ്പോവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ തോട്ടം പോലെയുള്ള മണ്ണ് മരുഭൂമിയായിട്ട്, ജീവന്റെ കണിക പോലുമില്ലാത്ത ഊഷര ഭൂമികളായിട്ട് മാറിയത് എങ്ങനെയാണ്? വചനം പറയും, സോദോമിലെ ജനങ്ങൾ മഹാദുഷ്ടരും കർത്താവിന്റെ മുമ്പിൽ കഠിനപാപികളും ദൈവചിന്തയില്ലാത്തവരുമായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ അധ്വാനം ചിതറിപ്പോകുന്നത്? അതിരുകൾ എങ്ങനെയാണ് മനുഷ്യന്റെ ശുഷ്കമാവുന്നത്? ദൈവചിന്തയില്ലാതെ പോകുന്നത് കൊണ്ടാണ്. സർവശക്തന്റെ കരങ്ങളെ, അവന്റെ കൃപയെ അംഗീകരിക്കാൻ മടിക്കുന്നത് കൊണ്ടാണ് അതിരുകൾ ശുഷ്കമായി പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവരിൽ സുഭിക്ഷതയും സമൃദ്ധിയും വരുത്തിയ പാപങ്ങളിൽ ഏറ്റവും വലുത് ദൈവനിഷേധമായിരുന്നു. ഏതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പാപമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദൈവനിഷേധമാണ് ഏറ്റവും അടിസ്ഥാനപരമായ പാപം. ഞാൻ പറഞ്ഞതല്ല, മഹാപ്രേക്ഷിതൻ പൗലോസ് പറഞ്ഞാണ്, മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ അദ്ദേഹമാണ് റോമാലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം അവിടുന്ന് അവരെ സകല അശുദ്ധിക്കും വിട്ടുകൊടുത്തു. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ എല്ലാ പാപങ്ങളുടെയും അശുദ്ധികളുടെയും തുടക്കം സർവശക്തനെ ഏറ്റുപറയുന്നത് പോരായ്മയായി കരുതുന്ന അഹന്തയുടെ ചിന്തയാണ്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നത് തുടങ്ങിയിട്ടാണ് അതിരുകൾ ശുഷ്കമായി പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവർക്ക് അവരുടെ അതിരുകൾ എവിടെയെങ്കിലും ശുഷ്കമായിട്ടുണ്ടെങ്കിൽ സർവശക്തന്റെ വഴികളെ, പരിപാലനയെ മറന്നതുകൊണ്ടും അത് ഏറ്റുപറയാനുള്ള മടി കൊണ്ടും കൂടിയാണ്. നമ്മുടെ അതിരുകൾ, ക്രൈസ്തവരുടെ ആധിപത്യ മേഖലകൾ ഒക്കെ, സ്വാധീനങ്ങളൊക്കെ ശുഷ്കമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കച്ചവടം, തെക്കോട്ട് വന്നാൽ മാപ്പിള എന്ന് ക്രിസ്ത്യാനികളാണ് അറിയപ്പെടുന്നത്, വടക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ്. മാപ്പിള എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മഹാപിള്ള, ലോപിച്ചതാണ്. പണ്ട് നാട്ടുരാജാക്കന്മാർ കച്ചവട പ്രമാണിമാർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്ന സ്ഥാനപ്പേരായിരുന്നു മഹാപിള്ള. തെക്ക് തിരുവിതാംകൂറിലെ മഹാപിള്ള കച്ചവടത്തിൽ പ്രാധാന്യമുള്ള ആളുകളായിരുന്നു ക്രിസ്ത്യാനികൾ. ഇന്ന്
ഈ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ കച്ചവടത്തിന്റെ ആധിപത്യം എവിടെ പോയി? സാമ്പത്തികമായി ക്രൈസ്തവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ഒരു 20 കൊല്ലം മുമ്പ്. ഇന്ന് എവിടെയാണ് നമ്മുടെ സാമ്പത്തികമായ സ്വാധീനം? സാംസ്കാരിക മേഖലയിൽ നമുക്ക് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്ന് എന്താണ് ക്രിസ്ത്യാനിക്ക് കേരളത്തിന്റെ സാമൂഹിക ഇടത്തിലുള്ള സ്വാധീനം? ആ സ്വാധീനമാണ് സിനിമകളിലൂടെ, കഥകളിലൂടെ നമ്മുടെ വിശുദ്ധ വിഷയങ്ങളെ മുഴുവൻ അപഹസിച്ചുകൊണ്ട് ആർക്കും എത്ര മ്ലേച്ഛമായ ആക്ഷേപങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നത് ആ സാംസ്കാരിക മേഖലയിലെ സ്വാധീനത്തിന്റെ നല്ല ഒന്നാന്തര തെളിവാണ്. എങ്ങനെയാണ് നമ്മുടെ അതിരുകൾ ശുഷ്കമായി പോയത്? നമ്മൾ സർവശക്തന്റെ ആധിപത്യത്തെ ഏറ്റുപറയാൻ മടിച്ചതുകൊണ്ടാണ്. സമൃദ്ധി വന്നപ്പോ, സുഭിക്ഷത വന്നപ്പോ, പഴയ തലമുറകൾ അധ്വാനിച്ചതിന്റെ സമൃദ്ധിയിൽ ജീവിച്ചപ്പോ, അവരുടെ അധ്വാനങ്ങളുടെ പുറകിൽ കർത്താവിന്റെ ആശീർവാദം ഉണ്ടായിരുന്നെന്ന് വന്ന തലമുറകളും മറന്നുപോയതുകൊണ്ടും പണത്തിന്റെ കൊഴുപ്പിൽ സകല മേളങ്ങളിലൂടെയും ദൈവത്തെ മറന്ന് നടന്നതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോയതും സമ്പാദ്യം ചിതറിപ്പോയതും നിങ്ങളുടെ അതിരുകൾ ശുഷ്കമായി പോയതും. സമ്പത്ത് വർദ്ധിക്കാൻ, അതിരുകൾ വിസ്തൃതമാവാൻ, ഊഷരഭൂമികൾ ഇനി ഫലസമൃദ്ധമായ മണ്ണായിട്ട് മാറണമെങ്കിൽ അവന്റെ കൃപയിലേക്ക് തിരികെ വരണം. ദൈവത്തിന്റെ അധികാരത്തെ, ദൈവത്തിന്റെ ആധിപത്യത്തെ ഏറ്റുപറയുകയാണ് വേണം. ഹാലലൂയ, ഒന്ന് വലതുകരങ്ങൾ ഉയർത്തി, ഒന്ന് സ്വരമുയർത്തി എന്ന് പറയാം, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പാദ്യം ചിതറിപ്പോവാൻ, അതിരുകൾ ശുഷ്കമായി പോവാനുള്ള ആദ്യത്തെ കാരണം നമ്മൾ സർവശക്തന്റെ കൃപയെ ഏറ്റുപറയാൻ, അംഗീകരിക്കാൻ മടിക്കുന്നതുകൊണ്ട്. രണ്ടാമത്, മനുഷ്യരുടെ അധ്വാനം ശുഷ്കമായി പോകുന്നത്, അതിൻ്റെ മേലുള്ള ദൈവകൃപ വിട്ടുപോകുന്നതിൻ്റെ കാരണം നമ്മളെ ഭരിക്കുന്ന അഹങ്കാര ചിന്തയാണ്. അഹങ്കാര ചിന്തയാണ്. നിയമാവർത്തന പുസ്തകം 8:17 ദൈവം ജനത്തോട് പറയും, സമൃദ്ധി ഉണ്ടാകുമ്പോൾ എൻ്റെ കരങ്ങളുടെ ബലവും എൻ്റെ അധ്വാനവുമാണ് ഇതെല്ലാം കൊണ്ടുവന്നെന്ന് പറയരുത്. പിന്നെ എന്താണ് പറയേണ്ടത്? സമ്പത്ത് നേടാൻ ദൈവമാണ് ശക്തി തരുന്നത്. നമ്മുടെ അധ്വാനങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ കൃപയ്ക്കൊരു വിലയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവില്ലാത്ത അഹങ്കാരമാണ് അനേകരുടെ കർത്താവിന്റെ തോട്ടം പോലെയുള്ള അധ്വാന മേഖലകളെ ഊഷരഭൂമികളായിട്ട് മാറ്റിയത്. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന ഒരു പള്ളിയിൽ വികാരിയായി. മുസ്ലിംസാണ് അവിടെ കൂടുതലും കച്ചവടക്കാർ. ഒരു തുണിക്കടയിൽ വെള്ളിയാഴ്ച നിങ്ങൾ കയറുകയാണ്, സമയം 12:30 നിസ്കാരത്തിന്റെ സമയമായെങ്കിൽ കടയിൽ 50 പേരുണ്ടെങ്കിലും അയാളിറങ്ങി നിസ്കരിക്കാൻ പോകും. ലക്ഷങ്ങളുടെ ബിസിനസ്സുള്ള ഹോട്ടലുകളുണ്ട്. അങ്ങനെയുള്ള ഹോട്ടലുകളിൽ റംസാൻ കാലമാണെങ്കിൽ ആ ഹോട്ടലുകൾ മുഴുവൻ അടച്ചിടും. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? ദുഃഖ വെള്ളിയാഴ്ച കൂടി കട തുറന്നു വെച്ച് എന്തെങ്കിലും പോരുന്നെങ്കിൽ പോരട്ടെ എന്ന് വിളിക്കും. അങ്ങനെ മേടിച്ചും മേടിച്ചും അധ്വാനിച്ചിട്ടും അധ്വാനിച്ചിട്ടും എന്തുകൊണ്ടാണ് തികയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അതിരുകൾ ശുഷ്കമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ അഹങ്കാരം കൊണ്ടാണ്. ദൈവത്തിന് അധ്വാനത്തിന്റെ മേൽ ഒരാശീർവാദം തരാനുള്ള കഴിവുണ്ട്. തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങിയാലും കർത്താവ് അവർക്ക് വേണ്ടി വേലയെടുക്കുമെന്നുള്ള ബോധ്യം ഇക്കണ്ട ധ്യാനങ്ങൾ മുഴുവൻ കൂടുന്നവരാണ് നമ്മൾ. നമ്മളെപ്പോലെ പ്രസംഗം കേൾക്കുന്ന ഏത് ആളുകളാണ് വേറെ ഉള്ളത്? പക്ഷേ സർവശക്തനെ മനസ്സിലാക്കുന്നതിൽ, അംഗീകരിക്കുന്നതിൽ മാത്രം നമുക്കെവിടെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആ കുറവാണ് അഹങ്കാര ചിന്തയാണ് നമ്മുടെ അധ്വാനങ്ങളെ ചിതറിച്ചു കളയും. ബൈബിളിൽ ഒരുപാട് കുടുംബങ്ങളുടെ കഥ പറയും. ധാരാളം കുടുംബം, ആദത്തിൻ്റെ ഹവ്വയുടെയും കുടുംബം തുടങ്ങി ബൈബിൾ കുടുംബങ്ങളുടെ ഒരു പുസ്തകങ്ങളുടെയാണ്. ഈ കുടുംബങ്ങളിൽ ഏറ്റവും കൃപയുള്ള കാലത്ത് ജീവിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് പറയാം. ഏറ്റവും കൃപയുള്ള കാലം എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാലസമ്പൂർണത. എഫേസ്യസ് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ പറയും, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് പറഞ്ഞാൽ ദൈവം ഈ മണ്ണിലൂടെ നടന്ന ഒരു സമയമുണ്ട്. അതാണ് ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ കൃപയുടെ സമയം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാലം എന്ന് പറയും. ദൈവം നമ്മളിൽ ഒരുവനായിട്ട് ഈ ഭൂമിയിലൂടെ നടന്ന ഒരു സമയം. ബൈബിളിലെ കുടുംബങ്ങളിൽ അത്രമേൽ കൃപയുടെ രക്ഷ അത്രമേൽ അടുത്തുണ്ടായിരുന്നിട്ടും ഈ രക്ഷയുടെ ഒരനുഭവത്തിലേക്ക് കടന്നു വരാത്ത ഒരു കുടുംബമാണ്. 3-4 തലമുറകൾ ദൈവം, രക്ഷ അവർക്ക് അത്രമേൽ സമീപസ്ഥമായിരുന്നു.
അവരുടെ കൺമുമ്പിൽ ദൈവം മാംസം ധരിച്ചു നിന്നതാണ്. അവരുടെ കൺമുമ്പിൽ അവരുടെ കാലത്ത് ദൈവം അലയുന്നവനും പരാജിതനുമായിട്ട് അവരുടെ സമീപത്തൂടെ കടന്നുപോയതാണ്. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ സകലതും അവരുടെ കൺമുമ്പിൽ അരങ്ങേറിയതാണ്. ഈ കുടുംബം മാത്രം ആ ദൈവത്തിന്റെ കൃപയുടെ സ്പർശനമേൽക്കാതെ കടന്നുപോയ ദുർഭഗമായൊരു കുടുംബമുണ്ട് ബൈബിളിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഹെറോദിന്റെ കുടുംബത്തെ കുറിച്ച്. ഹെറോദിനെ കുറിച്ച് പറയും. മഹാനായ ഹെറോദ് യേശു ജനിക്കുമ്പോൾ യൂദയ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. അയാളുടെ അപ്പൻ അന്തിപ്പാത്രൻ എന്നറിയപ്പെടുന്ന ആള് ഇദുമയനാണ്. ഇദുമയൻ എന്ന് പറഞ്ഞാൽ ഏദോം ഏസാവിന്റെ വംശജരാണ് ഇദുമയക്കാർ. അങ്ങനെയുള്ള ഏസാവിന്റെ വംശജപ്പെട്ട ഈ പറയുന്ന അന്തിപ്പാത്രൻ യഹൂദ സ്ത്രീയിലുണ്ടായ മകനാണ് മഹാനായ ഹെറോദ് എന്ന് പറയുന്ന. യേശു ജനിക്കുമ്പോൾ അയാളാണ് യൂദയ ഭരിക്കുന്നത്. അയാളുടെ കൊട്ടാരത്തിലേക്കാണ് കിഴക്ക് നിന്നൊരു നക്ഷത്രത്തിന്റെ ശോഭ കണ്ടിട്ട് മൂന്ന് ജ്ഞാനികൾ ചെന്നിട്ട് ചോദിക്കുന്നത്, എവിടെയാണ് യൂതന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടിട്ട് വരുന്നവരാണ്. പ്രിയരെ, കിഴക്ക് നിന്ന് വരുന്ന ജ്ഞാനികൾ, അവരിൽ ഒരാൾ ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നതാണ്, ഗാസ്പർ എന്ന് പറയുന്ന പേരുള്ള ഇന്ത്യയിൽ നിന്നുള്ള അവരിലെ ചെറുപ്പക്കാരൻ മൂന്ന് ജ്ഞാനികളിൽ. അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഈ നക്ഷത്രം കണ്ടിട്ടുണ്ട്, എവിടെയാണ് രാജാവായിട്ട് ജനിക്കുന്നവൻ? അയാൾ വേദഗ്രന്ഥം മുഴുവൻ തുറന്നു, പ്രവചനങ്ങളൊക്കെയും പറയുന്നുണ്ട്, ബേത്ലഹേമിലാണ് എന്റെ ജനത്തെ ഭരിക്കാനിരിക്കുന്നവൻ പുറപ്പെടുന്നത്, ബേത്ലഹേമിൽ നിന്നാണ്. പക്ഷേ ഈ ഹെറോദ് മാത്രം കഷ്ടി 30 കിലോമീറ്റർ അകലെയുള്ള ബേത്ലഹേമിൽ ദൈവത്തിന്റെ രക്ഷ മനുമാംസം ധരിച്ച് ഇറങ്ങി വന്നിട്ടും ഹെറോദ് മാത്രം ആ കൃപ കാണാൻ ഭാഗ്യം കിട്ടാതെ ഈ മണ്ണിൽ നിന്ന് കടന്നുപോയി. അയാളുടെ കൊട്ടാരത്തിൽ കിഴക്ക് നിന്നെന്ന് പറഞ്ഞാൽ 4000 കിലോമീറ്ററുകൾ അകലെ നിന്ന് പൗരസ്ത്യദേശത്തുള്ള ജ്ഞാനികൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് രാജാവ്? 30 കിലോമീറ്റർ അകലെ കൃപ വന്ന് മാംസം ധരിച്ചു നിന്നിട്ടും ഈ മനുഷ്യനെ കാണാൻ പറ്റാതെ കടന്നു പോകേണ്ടി വന്നത് ഉള്ളിലെ പെരുകിയ അഹന്ത കൊണ്ടാണ്. രണ്ടാമതൊരു മനുഷ്യനുണ്ടായത്, അയാളുടെ പേര് ഹെറോദ് അന്തിപ്പാസ്. അയാളുടെ കാലത്താണ്, BC 4 മുതൽ 39 വരെയുള്ള കാലത്താണ് ഈ മാംസം ധരിച്ച വചനം പാദങ്ങൾ ഊന്നി അയാളുടെ കൺമുമ്പിലൂടെയാണ് നടന്നത്. അവന്റെ അത്ഭുതങ്ങളും അവദാനങ്ങളും ഒക്കെ ദിവസവും അയാൾ കേട്ടതാണ്. കുറുക്കന്റെ കൗശലത്തോടെ പരീക്ഷിക്കുന്നതിനപ്പുറം ആഴമായൊരു വിശ്വാസത്തോടെ ഈ ദൈവത്തെ കാണാൻ അയാൾക്ക് മാത്രം തോന്നിയില്ല. അയാൾക്ക് മാത്രം ദൈവത്തിന്റെ രക്ഷ സ്പർശിക്കാനുള്ള ഭാഗ്യം കിട്ടാതെ അയാളും കടന്നുപോയി. മൂന്നാമതൊരുത്തൻ വന്നു, അന്തിപ്പാസിന്റെ മകൻ ഹെറോദ് അഗ്രിപ്പ ഒന്നാമൻ. അയാളുടെ കാലത്താണ് യാക്കോബ് അടക്കമുള്ള അപ്പസ്തോലന്മാരെ പീഡിപ്പിക്കുന്നതും വിചാരണ ചെയ്യുന്നതും കൊല ചെയ്യപ്പെടുന്നു. സുവിശേഷത്തിന്റെ മഹത്വമേറിയ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞ അപ്പസ്തോലന്മാരെ പീഡിപ്പിക്കുന്നതിനപ്പുറം ആ സുവിശേഷത്തിന്റെ മധുരമായ അനുഭവത്തിലേക്ക് കടന്നു വരാൻ അയാൾക്ക് ഭാഗ്യം കിട്ടാതെ പോയി. ഒരു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. യൂദ ഭരിച്ച, ജെറൂസലേം ഭരിച്ച, ഇസ്രായേൽ ഭരിച്ചവരിൽ വെച്ച് ഏറ്റവും പ്രാഭവമുള്ള രാജവംശമായിരുന്നു. സമ്പത്തുകൊണ്ടും സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൊണ്ടും അത്രമേൽ പ്രാഭവമുള്ള ഒരു സാമ്രാജ്യം ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ദ മാഗ്നിഫിഷ്യന്റ് ബിൽഡർ എന്നാണ് ഹെറോദ് ദ ഗ്രേറ്റ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അയാളുടെ തൊട്ടടുത്ത് മാംസം, വചനം, മാംസം ധരിച്ച് ദൈവം കൂടാരമടിച്ചിട്ടും കാണാനുള്ള കൃപയില്ലാതെ പോയത്. അയാളുടെ മകൻ അന്തിപ്പാസിന്റെ കാലത്ത് ഈ വചനം അത്ഭുതം പ്രവർത്തിച്ചും അടയാളം പ്രവർത്തിച്ചും ഗലീലി തൊട്ട് യൂദയാവരെ സഞ്ചരിച്ചിട്ടും അയാൾക്ക് മാത്രം രക്ഷകനെ കാണാൻ പറ്റാതെ പോയത്. അയാളുടെ മകൻ അഗ്രിപ്പയ്ക്ക് സുവിശേഷത്തിന്റെ പ്രഘോഷകരെ വിചാരണ ചെയ്തിട്ടും അതിന്റെ മധുരമുള്ള പ്രകാശം ഉള്ളിൽ കടക്കാൻ പറ്റാതെ പോയത് അഹന്തുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിർത്തികൾ ശുഷ്കമായിട്ട് പോകുന്നുണ്ടെങ്കിൽ, രക്ഷ നമ്മുടെ കുടുംബത്തിന് തലമുറകളായിട്ട് കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ, സർവശക്തന്റെ മുമ്പിൽ എളിമയോടെ നിൽക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ്. പാരമ്പര്യമായി ക്രിസ്ത്യാനികളായതുകൊണ്ട് കാര്യമില്ല, വലിയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കാര്യമില്ല. സുവിശേഷത്തിന്റെ പ്രകാശം ഹൃദയത്തിൽ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്, ജീവിതം കൃപ നിറഞ്ഞതാവുന്നത്, സന്തോഷമുള്ളതാവുന്നത്, സംതൃപ്തി അനുഭവിച്ചറിയാൻ പോകുന്നത് ഈ സുവിശേഷത്തിന്റെ പ്രകാശം കടന്നു വരുന്ന നിമിഷം മുതലാണ്. അതാണ് ചോദ്യം. സുവിശേഷത്തിന്റെ പ്രകാശം, ക്രിസ്തുവിന്റെ മധുരമായ സ്നേഹം ഉള്ളിലേക്ക് എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? അത് കടന്നു വരുന്ന നിമിഷം മുതലാണ് അതിർത്തികൾ വിസ്തൃതമാകാൻ തുടങ്ങും. അത് വന്നില്ലെങ്കിൽ, സർവശക്തന്റെ വഴികളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, അതിർത്തികൾ ഇനിയും ശുഷ്കമാവുന്ന ഉദ്യാനം പോലെയുള്ള ഫലപുഷ്ടമായ മണ്ണുകൾ ഊഷരഭൂമികളായിട്ട് മാറുന്ന
ദൗർഭാഗ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അധ്വാനം ചിതറിപ്പോവാനുള്ള രണ്ടാമത്തെ കാരണം നമ്മളെ ഭരിക്കുന്ന സമ്പത്തിന്റെ സുഭിക്ഷതയുടെ നടുവിലെ അഹങ്കാരങ്ങളാണെന്നാണ് ദൈവവചനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം. ഒന്ന് വലതുകരങ്ങളൊന്ന് ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടത് കൈ ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്വരമുയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ അടിച്ച് ഒരു പാട്ടൊന്ന് പാടി പഠിച്ചിട്ടിരിക്കും. നമ്മളിപ്പോൾ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ആ വചനത്തെ നമുക്ക് പാടി പുകഴ്ത്താം. വചനമായ ഈശോയെ, അവിടുന്നാണ് എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശക്തമായി പാടി പ്രാർത്ഥിച്ച് സ്തുതിക്കാം. എനിക്കെൻ്റെ ആശ്രയം യേശു അത്രേ, സർവശക്തനാം എൻ യേശു അത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. ഇതാണ് പാട്ട്. അതിൻ്റെ കോറസ് നമുക്കൊന്ന് പാടി നോക്കാം. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. പാടാമോ? യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഇതാണ് കോറസ്. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പാടാം. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഇതാണ് പാട്ട്. നമുക്ക് കൈയടിച്ച് പാടാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. ഇതാണ് പാട്ട്. നമുക്ക് കൈയടിച്ച് ശക്തമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പാടോ. എനിക്ക് എന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. ഒരുമിച്ച് പാടോ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഒരുമിച്ച് പാടാം. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പഴയ നിമിഷത്തിൽ കാക്കയച്ച് ആഹാരം കൊടുത്ത ദൈവത്തെ നമ്മൾ കണ്ടു. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് നമുക്ക് നടത്തി തരുന്ന നമ്മുടെ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന കർത്താവ്, ആ ഈശോ മാത്രം മതി എന്ന് നമുക്ക് ഉറക്കെ പാടി പ്രാർത്ഥിക്കാം. കൈ അടിച്ച് നമുക്ക് ഉറക്കെ പാടി പ്രാർത്ഥിക്കാം. ആവശ്യമെല്ലാം നടത്തി തരും. പടമോ? കാക്കയച്ച ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും,
യേശു മതിയായവൻ. ഒരിക്കൽ കൂടി, കാക്കയെ അയച്ച ആഹാരം തരും, ആവശ്യമെല്ലാം മടക്കി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. കൈ ഉയർത്തി അടിക്കാമോ? യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഉറക്കെ പാടാം. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ാടുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും, നന്ദി നാടുകൾ തീർത്തു തരും. യേശു മതിയായവൻ. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും, നിന്നെ നാളുകൾ തീർത്തു തരും. യേശു മതിയായവൻ. ഒരിക്കൽ കൂടി കരമേർത്താവോ? യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും കുടുംബത്തിലെ എല്ലാവർക്കും രക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മളെല്ലാവരും നല്ല സ്വഭാവവും സമാധാനവും സന്തോഷവുമുള്ളവരായി മാറുന്നതിന് വേണ്ടിയും നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവൻ. റിപ്പീറ്റ് ചെയ്യാം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും. യേശു മതിയായവൻ. കരങ്ങൾ ഉയർത്താമോ? യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇരു കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് കൂട്ടായ്മയോട് ചേർന്ന് നമ്മുടെ അധ്വാന മേഖലകളെ, നമ്മുടെ പ്രയത്നങ്ങളെ, നമ്മുടെ അതിരുകളെ കർത്താവെ വിസ്തൃതമാക്കാൻ തക്ക വിധം അങ്ങേ കൃപ അയക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ സർവശക്തിയെ,
അങ്ങ് കൃപ ഏറ്റു പറയാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഭാരങ്ങളെയും കടബാധ്യതയുടെ ക്ലേശങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവൻ കാക്കയച്ച് എലിയായിക്ക് ആഹാരം കൊടുത്തവൻ, ക്ഷാമകാലത്ത് തന്റെ പ്രിയപ്പെട്ടവർക്ക് വിരുന്നൊരുക്കുന്ന കർത്താവ്, അവന്റെ കയ്യിലാണ് സമൃദ്ധിയുടെ താക്കോൽ, അന്ധകാരത്തിലെ നിധിശേഖരം അവന്റെ കരങ്ങളിലാണ്. അപ്പൊ ദൈവമേ, ഞങ്ങളുടെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ഉഷരഭൂമികളായി പോയ അധ്വാന മേഖലകളുടെ മേൽ കൃപ നിറയ്ക്കണമേ. ചിതറിപ്പോയ സമ്പാദ്യങ്ങളെ അങ്ങ് ഒരുമിച്ച് കൂട്ടാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ്യ. യേശുവേ ആരാധന. നമ്മുടെ അതിരുകളുടെ മേൽ കർത്താവിന്റെ ആശീർവാദം കടന്നുവരട്ടെ. അധ്വാന മേഖലകളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ്യ. ഓ യേശുവേ, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങേ ശക്തി ഞങ്ങൾ ഏറ്റുപറയുന്നു, അങ്ങേ മഹത്വത്തെ ഏറ്റുപറയുന്നു. അങ്ങേ കൃപയാണ് സകലത്തിന്റെ കാരണമെന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ ആരാധന, ആരാധന. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യ ജീവൻ മതി. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യ ജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ അധ്വാന മേഖലകൾ ചിതറിപ്പോകാം, സമ്പാദ്യം ചിതറിപ്പോകാവുന്ന മൂന്നാമത്തെ ഒരു കാരണം മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ നമ്മുടെ അധ്വാന മേഖലകളിൽ വീണാൽ അത് കൃപ നഷ്ടപ്പെടുത്തി കളയുമെന്നുള്ളത്. നമ്മളൊക്കെ വചനം വായിക്കുന്നവരാണ്. മക്കൾ മറക്കാതെ വായിക്കേണ്ട ഒരു അധ്യായമാണ് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം. മാതാപിതാക്കന്മാരോട് നമുക്കുള്ള നല്ല ബന്ധം നമ്മുടെ ജീവിത വഴികളെ എങ്ങനെ കൃപയുള്ളതാക്കി മാറ്റുമെന്നാണ് പ്രഭാഷകന്റെ ഗ്രന്ഥത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനോഹരമായൊരു വചനമാണ്. ഒരുപക്ഷെ നമ്മളത് വായിച്ചു കേട്ടിട്ടില്ലെങ്കിൽ എനിക്ക് എത്ര സുന്ദരമായൊരു വചനമാണ്. പലപ്പോഴും നമുക്ക് നാളെ വിശുദ്ധ കുംഭസാരത്തിന്റെ ദിവസമാണ്, 3:30 മുതൽ നമുക്ക് കുംഭസാരമുണ്ട്. പലരും പറയും കോവിഡാണ്, പ്രത്യേകിച്ച് പാപമൊന്നുമില്ല. ഇതാണ് പറയാൻ പോകുന്നത്, കോവിഡാണ്, പ്രത്യേകിച്ച് പാപമൊന്നുമില്ല. നമ്മുടെ മാതാപിതാക്കന്മാരുള്ള ബന്ധത്തെക്കുറിച്ച് ആഴമായിട്ട് നമ്മൾ ആത്മചോദന ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങളിൽ പ്രായമായവർ അനുഭവിക്കുന്ന അവഗണനകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പല വീട്ടിലും ചെല്ലുമ്പോൾ പ്രായമായ കർണവന്മാർ പറയുന്നത്, കിടപ്പ് രോഗികളായ ചില കർണവന്മാർ പറയും, അച്ഛാ ആരെങ്കിലും ഒന്ന് വന്ന് മിണ്ടാൻ, മക്കളോ കൊച്ചുമക്കളോ ഒക്കെ വന്ന് ഒന്ന് മിണ്ടിയിരുന്നെങ്കിലെന്ന് വലിയ കൊതിയാണ്. പക്ഷേ മക്കൾക്ക് അപ്പനോടും അമ്മയോടും സംസാരിക്കുന്നതിൽ എന്തോ ഒരു കുറച്ചിലാണ്. ഹോം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത ഇതുപോലെയാണ്. മാതാപിതാക്കന്മാരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മക്കളുടെ എണ്ണം പെരുക. അവരുടെ അടുത്ത് ചെന്ന് ഇരിക്കാൻ പറ്റാത്ത വിധം നമ്മൾ തിരക്കുള്ളവരായിട്ട് മാറുക. ചില കർണവന്മാരൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ രക്തയോട്ടമൊക്കെ കുറയുമ്പോൾ കൈക്കും കാലിനുമൊക്കെ വലിയ വേദനയാണ്, മരപ്പാണ്. അവർ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കും ഈ മക്കളൊന്ന് അടുത്ത് വന്നിരുന്ന് ആ കാലയിലൊക്കെ ഒന്ന് ഞെക്കിക്കൊടുത്തിരുന്ന്. നമ്മളെത്രയോ പനിക്കിടക്കുകളിൽ, രോഗക്കിടക്കുകളിൽ അവരുറക്കൊഴിഞ്ഞതിൻ്റെ, അവർ ത്യാഗപൂർവ്വമിരുന്നതിൻ്റെ പരിണിത ഫലമാണ് നമ്മളൊക്കെ ഇന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കും. പക്ഷെ നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ഈ ഒരു കരുതലിൻ്റെ പാഠങ്ങളൊക്കെ പലപ്പോഴും മറന്നു പോവാറ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരോടുള്ള കടമകൾ നിറവേറ്റാതെ നമ്മുടെ കുടുംബത്തിൽ അധ്വാന മേഖലയിൽ അവരുടെ കണ്ണുനീര് വീണാൽ അത് കൃപ നമുക്ക് നഷ്ടപ്പെടുത്തി കളയും. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? പ്രഭാഷകൻ 3:2, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. എത്ര മനോഹരമായ വചനം! ഇത് എഴുതിയിരിക്കുന്ന ഈ ബൈബിൾ നമ്മുടെ വീട്ടിലുള്ളതാണ്.
ഈ വചനം വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രായമായ കാർന്നവന്മാരെ അവഗണിക്കുകയും അവരെ ഒരു പഴന്തുണി കണക്കെ തട്ടി മുറികളുടെ മൂലക്കിരുത്തുകയും ചെയ്യുന്നത്. ഈ ദൈവവചനം സൂക്ഷിച്ചു വയ്ക്കുന്ന ഭവനങ്ങളിലാണ്. അസീസിയിലെ ഫ്രാൻസിസിനാണ് വലിയൊരു സംശയമുണ്ടായി. വചനം വായിച്ച് കേൾക്കുമ്പോൾ അയാള് ഇത് കൽപ്പനയാണോ ആദർശമാണോ എന്നുള്ളതായിരുന്നു സംശയം. കൽപ്പനയാണെങ്കിൽ അനുസരിക്കണം, ജീവിക്കണം അതുപോലെ. ആദർശമാണെങ്കിൽ ലോകത്ത് ധാരാളം ആദർശ സംഹിതകളുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ടാൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ ജീവിച്ചാൽ മതി, അനുസരിച്ചാൽ മതി. ഈ ചെറുപ്പക്കാരൻ ഓടി സങ്കീർത്തി ചെന്ന് കുർബാന കഴിഞ്ഞിറങ്ങിയ പ്രായമായ പുരോഹിതന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ചോദിച്ചു, പിതാവേ, ഈ വേദഗ്രന്ഥത്തിൽ ഇന്നങ്ങ് വായിച്ചത് ഒരു കൽപ്പനയാണോ ഒരു ആദർശമാണോ? അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ, എഴുതിയിരിക്കുന്നതെല്ലാം കൽപ്പനയാണ്. പക്ഷെ ഞാൻ ബലഹീനനായതുകൊണ്ട് എനിക്ക് ആദർശം കണക്കെ ഇത്രത്തോളം ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നതെല്ലാം കൽപ്പനയാണ്. ഈ വേദപുസ്തകം മാതാപിതാക്കന്മാരുള്ള കടമയെക്കുറിച്ച്, അവരുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ മക്കളുടെ ഭവനങ്ങളെ എങ്ങനെ ബലിഷ്ഠമാക്കുന്നതിനെ കുറിച്ച്, വഴികളെ കൃപ നിറഞ്ഞതാക്കുന്നതിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വേദപുസ്തകം അവരോട് ചെയ്യുന്ന അതിക്രമങ്ങളും അവഗണനകളും പാപകരമാകുന്നത് എങ്ങനെയെന്ന് കൃപ നശിപ്പിക്കുന്ന എഴുതിയിരിക്കുന്ന വേദപുസ്തകം അലങ്കരിച്ചു വെക്കുന്ന നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങളിലാണ് പ്രായമായ മാതാപിതാക്കന്മാർ പഴന്തുണി കണക്കെ മുറിയുടെ മൂലക്കിരിക്കുന്നത്. ഞാനീടെ ഒരു മരിച്ചടക്കിന് പോയി. അടക്കിന് പോകാൻ പറ്റാത്തതുകൊണ്ട് തലേ ദിവസം പോയി ഒരു ഒഫീസിൽ എല്ലാം ചെന്നപ്പോൾ പരിചയമുള്ള അയൽക്കാരൻ പറഞ്ഞു, ഒരമ്മച്ചിയാണ് മരിച്ചത്. മരിച്ചത് നന്നായച്ചാ, 6 മക്കളുണ്ട്. ഈ 2 മാസം വെച്ച് വീതം വെപ്പായിരുന്നു. 2 മാസം വെച്ച് 2 മാസം വെച്ച് ഓരോരുത്തരുടെ വീട് കയറി ഇറങ്ങാം. അത് മരിച്ചത് വളരെ നന്നായി. ഇനി ഈ 2 മാസം കൂടുമ്പോഴുള്ള ഈ അലച്ചിലും ഈ നടപ്പും ഈ ശരണാർത്ഥിയെ പോലെയുള്ള പോക്കുമൊക്കെ ഒഴിവാക്കാമെന്ന്. ഈ വചനം വെക്കുന്ന ഭവനങ്ങളിലാണ് ദൈവത്തിന്റെ വചനം പറയാണ്, പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അതിൻ്റെ അടിത്തറ ഇളക്കിക്കളയും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാവരുത്. അവൻ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. ഈ എഴുതിയിരിക്കുന്ന വചനം നമ്മുടെ വീട്ടിലുണ്ട്. അതുള്ള ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്നാണ് വൃദ്ധമന്ദിരങ്ങളിലേക്ക് എണ്ണം പറഞ്ഞാൽ കൂടുതൽ ക്രിസ്ത്യാനികൾ പോകുന്നത്. അതുള്ള ക്രൈസ്തവ ഭവനങ്ങളിലാണ് വീടിൻ്റെ ഉൾമുറികളിൽ സംസാരിക്കാൻ ആളില്ലാതെ കരുതലിൻ്റെ ഒരു സ്പർശനം കൊതിച്ച് പ്രായമായ മാതാപിതാക്കന്മാർ ഒറ്റപ്പെട്ടും സങ്കടപ്പെട്ടും കഴിയുന്നു. എങ്ങനെയാണ് മക്കളുടെ അതിരുകൾ ശുഷ്കമായി പോകുന്നത്, അധ്വാന മേഖലകൾ ശുഷ്കമായി പോകുന്നത്? നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിരുകൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴികളിൽ ഒന്ന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്, അവരെ ആദരിക്കുക എന്നുള്ളതാണ്, അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൻ്റെ അമ്മയുടെയും ശാപവും കണ്ണുനീരും നമ്മുടെ അധ്വാന മേഖലകളെ ചിതറിച്ചു കളയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരുടെ അധ്വാന മേഖല, അവൻ്റെ സമ്പാദ്യം ചിതറിപ്പോകുന്നത്? മാതാപിതാക്കന്മാരുടെ കണ്ണുനീരും ശാപവും അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. മറ്റൊരു കാരണം, 4th കാരണം, വേലക്കാരുടെ കണ്ണുനീർ വീണ മണ്ണ് ഊഷര ഭൂമിയായി പോകും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം വല്ലകാലത്തും വായിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് 5th അധ്യായത്തിൽ 5:4 പറയുന്നത്, പിടിച്ചു വെച്ച കൂലി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പക്കൽ നീതിക്ക് വേണ്ടി നിലവിളിക്കും. ഈ പകല് പണിയെടുക്കാൻ വരുന്ന പാവപ്പെട്ടവനല്ലേ? തൊട്ടിയുടെ രൂപത്തിലും താഴ്ന്ന പണികൾ എടുക്കുന്നവരുടെ രൂപത്തിലും ഒക്കെ നമുക്ക് ആളുകൾ വീട്ടിൽ വരും. അവൻ വരുന്നത് അവൻ്റെ ഗതികേടുകൊണ്ടും ആ ദിവസത്തെ പകല് നീക്കാൻ അവന് വകയില്ലാത്തതുകൊണ്ട്. വീടുകളിൽ, സാമ്പത്തികമുള്ള വീടുകളിലൊക്കെ തൂപ്പുപണിക്കും അടിച്ചുപോലിക്കും ഒക്കെ ആയിട്ട് ആളുകൾ വരില്ലേ? ഗതികേടുകൊണ്ടാണ് മനുഷ്യർ മറ്റൊരാളുടെ വീട്ടിൽ വരുന്നത്. നിങ്ങളവരോട് എങ്ങനെ ഉദാരതയോടെ പെരുമാറുന്നുണ്ട്? പിടിച്ചു വയ്ക്കുന്ന
കൂലികൾ സർവശക്തന്റെ മുൻപാകെ നീതിക്ക് വേണ്ടി നിലവിളിക്കും. ആ നിലവിളിയുടെ ഫലമായിട്ടാണ് പലരുടെയും അധ്വാന മേഖലകൾ ശുഷ്കമായി പോകുന്നത്, സമ്പാദ്യം ചിതറിപ്പോകുന്നു. നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്നവന്റെ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവന്റെ കണ്ണുനീർ നമുക്കെതിരെ ദൈവസന്നിധിയിൽ ഉയർന്നാൽ അതിരുകൾ അതിനാൽ ശുഷ്കമായി പോകുമെന്നാണ് വചന പഠിപ്പിക്കുന്നത്. അപ്പോൾ വേലക്കാരുടെ കണ്ണുനീർ നമ്മുടെ അധ്വാന വഴികളെ, സമ്പാദ്യത്തെ ചിതറിച്ച് കളയുന്നു. അഞ്ചാമതൊരു കാരണം, അന്യായമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത് നമ്മുടെ അതിരുകൾ ശുഷ്കമാക്കി കളയും, സമ്പാദ്യത്തെ ചിതറിച്ച് കളയും. ജെറമിയ 17:11 വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു വചനം, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പാദിക്കുന്നവൻ, നിനയ്ക്കാത്ത നേരത്ത് അതവന് വിട്ടുപിരിയുന്നു. അന്യായമായ സമ്പാദ്യത്തിന്റെ മേഖലകളിലെ നീതിയുടെ സുഗന്ധമില്ലാത്ത സമ്പാദ്യങ്ങൾ, ഈ സമ്പത്തിനെ കുറിച്ച് ക്രിസ്തു പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 16:16 അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കാനാണോ പറയുന്നത്? എല്ലാ സമ്പാദ്യത്തിലും ഒരളവ് വരെ തിന്മയുടെ ഒരു കറയുണ്ട്, അത് കൂടുതൽ കറ പുരണ്ടതാവാതിരിക്കുക എന്നുള്ളതാണ് ഈ അന്യായമായ സമ്പാദനം എന്ന് പറയുന്നത്. നീതിരഹിതമായ വഴികളിലൂടെ ഉണ്ടാക്കുന്ന ഒരു നാണയത്തുട്ടും ഒരു തലമുറയ്ക്കോ രണ്ടു തലമുറയ്ക്കോ അപ്പുറത്തേക്ക് അനുഗമിക്കുകയില്ല എന്ന് അനുഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ എത്രയോ ഉണ്ട്. നീതിരഹിതമായിട്ട് പണിതുയർത്തുന്ന കൊട്ടാരങ്ങളും സമ്പാദിച്ചു കൂടുന്ന സമ്പാദ്യങ്ങളും ഒരു തലമുറയ്ക്കപ്പുറം നിലനിൽക്കാത്തതിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ പെടാപ്പാട് വിടുന്നത്? അപ്പോൾ സമ്പാദ്യത്തിൽ ഒരു നീതിയുടെ സ്പർശം ഉണ്ടാവും. ഈ നീതി സമ്പാദ്യത്തിൽ നിന്ന്, സമ്പാദനത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അത് അനീതിയുടെ സമ്പാദ്യമായിട്ട് മാറുന്നത്. ദൈവത്തിന്റെ വചനം പറയും, നനയ്ക്കാത്ത നേരത്ത് അത് നമ്മളെ വിട്ടുപിരിയും. അതിരുകൾ ശുഷ്കമായി പോകുന്നത്, ഫലപുഷ്ടമായ കൃഷിയിടങ്ങൾ, അധ്വാന മേഖലകൾ ഊഷരഭൂമിയായി മാറുന്നത് അനീതിയുടെ സ്പർശമുള്ള സമ്പാദ്യം വഴിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മളൊക്കെ അധ്വാനിക്കുന്നത് മുന്നോട്ടൊരു ജീവിതം, നല്ല ഭാവി ആഗ്രഹിച്ചാണ്. മനുഷ്യന്റെ അധ്വാനം അനുഗ്രഹിക്കപ്പെടാതെ പോകുന്ന എന്തുകൊണ്ടാണെന്നുള്ള കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, സർവശക്തനെ മറക്കുന്നതുകൊണ്ട്, ദൈവനിഷേധം, ദൈവത്തിന്റെ കൃപ അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ട്. സമ്പത്ത് നേടാൻ ശക്തി തരുന്നത് കർത്താവാണെന്ന് ഏറ്റുപറയാൻ മടിച്ചാൽ, കൃപയും അനുഗ്രഹവും എത്ര സമീപസ്ഥമാണെങ്കിലും, ഹെറോദിന്റെ കുടുംബം പോലെ നമ്മളും നമ്മുടെ കുടുംബവും ആ കൃപയുടെ സ്പർശത്തിൽ നിന്ന് അകലെയായിരിക്കും. രണ്ട്, അഹങ്കാരം അനേകരുടെ സമ്പാദ്യത്തെ ചിതറിച്ചു കളയും. മൂന്ന്, മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ നമ്മുടെ ഭവനങ്ങളുടെ സമ്പാദ്യങ്ങളുടെ അടിത്തറ ഇളക്കി കളയും. നാല്, വേലക്കാരുടെ കണ്ണുനീർ നമ്മുടെ സമ്പാദ്യത്തെ ചിതറിച്ചു കളയും. അഞ്ച്, അന്യായ മാർഗങ്ങളിലൂടെയുള്ള സമ്പാദ്യം നമ്മുടെ അധ്വാനത്തെ ചിതറിച്ചു കളയും. ഇനി നമ്മൾ കാണുന്ന മറ്റൊരു വിഷയം, എങ്ങനെയാണ് നമ്മുടെ അതിരുകൾ വിസ്തൃതമാവുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സമ്പാദ്യം അനുഗ്രഹിക്കപ്പെടുന്നത് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിരുകളെ ശുഷ്കമാക്കി കളയുന്ന തിന്മയുടെ സ്വാധീനം നമ്മുടെ സമ്പാദ്യത്തിലുണ്ടെങ്കിൽ അനുദപിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപയുടെ രാത്രിയാണ്. ഒന്ന് വലതുകരം ഉയർത്തി പറയാമോ, ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എങ്ങനെയാണ് മനുഷ്യരുടെ അതിരുകൾ വിസ്തൃതമാവുന്നത്? ഇന്നത്തെ കഷ്ടതയുടെ കാലത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്രാപിക്കുന്നത്? പലരും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വലിയ നിരാശയിൽ നിപതിക്കും, വലിയ നിരാശയിൽ നിപതിക്കും. അവർക്ക് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള വലിയ നിരാശ വരെ പറ്റിക്കും. ഒരിക്കൽ രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങാൻ നേരമായി. ഒരാൾക്ക് തിടുക്കത്തിൽ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവരിറങ്ങാൻ പള്ളി നടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് പെയ്തതുമാതിരി അതിശക്തമായ ഒരു മഴയും കാറ്റും ഇടിയും കൂടി വരുന്നത്. ഇത് ശമിക്കുമെന്ന് കരുതി അവർ കുറേ നേരം നോക്കി നിന്നു. 10 മിനിറ്റ്, 15 മിനിറ്റ്, അരമണിക്കൂർ മഴ ഇടിച്ചു കുത്തി പെയ്യുന്നു, കാറ്റിന് ഒരു ശമനവുമില്ല. ഒരാൾ വല്ലാണ്ട് അസ്വസ്ഥനാകാൻ തുടങ്ങി. ഏത് വേണ്ടാത്ത നേരത്താണ് ഈ പള്ളിയിലോട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട് മുറി അടച്ച് കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അത് കേട്ട് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. പതുക്കെ പതുക്കെ പരിഭവിക്കാൻ തുടങ്ങി. ഈ വന്ന നേരത്തെ, പോരാൻ തോന്നിച്ച നേരത്തെ തൊട്ട് കുറ്റം പറയാൻ തുടങ്ങി. ദൈവത്തിന് ഈ മഴയുടെ മേൽ ഒരു നിയന്ത്രണവും ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് ദേഷ്യപ്പെടാൻ തുടങ്ങി.
ആകെ അയാൾ അസ്വസ്ഥനാകാൻ തുടങ്ങി. ശപിക്കാനും പരിഭവിക്കാനും പരാതി പറയാനും തുടങ്ങി. കുറെ നേരം മറ്റേയാൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിക്കും, സുഹൃത്തെ ഇങ്ങനെ അസ്വസ്ഥനാവാതെ, ഇതൊരു മഴയല്ലേ? ലോകചരിത്രത്തിൽ ഇന്നോളം പെയ്ത സകല മഴകളും പെയ്ത് തോർന്നിട്ടുണ്ട്. തോരാതെ പെയ്ത ഒരു മഴയും ഈ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഈ അടിക്കുന്നത് ഒരു കാറ്റാണ്. ലോകചരിത്രത്തിൽ ഇന്നോളം വീശിയ സകല കാറ്റുകളും ശമിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മഴയും തോരും, ഈ കാറ്റും ശമിക്കും. ജക്കപ്പുട്ടി വളരെ മനോഹരമായിട്ട് പാടുമായിരിക്കും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അറിയാവോ, ഓഫ് ഹാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടില്ല. അറിയാവോ, രണ്ടിലേന്ന് അറിയാവോ? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല. ഈ ലോകചരിത്രത്തിൽ പെയ്ത സകല മഴകളും ശമിച്ചിട്ടുണ്ട്, വീശിയ സകല കാറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂപത്തിൽ, കടബാധ്യതയുടെ രൂപത്തിൽ പെയ്യുന്ന സകല കഷ്ടതയുടെ പേമാരിയും ശമിക്കും എന്ന് വിശ്വസിക്കുകയാണ് അതിരുകൾ അനുഗ്രഹിക്കപ്പെടാനുള്ള ആദ്യത്തെ വഴി. ഹാലലൂയ. വിശ്വസിക്കുന്നവരെന്ന് വലതു കാര്യം വരുത്തി പറഞ്ഞാട്ടെ, ഹാലലൂയ, ഹാലലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. പ്രിയപ്പെട്ടവരെ, അതിരുകൾ വിസ്തൃതമാവാനുള്ള ആദ്യത്തെ വഴി സമൃദ്ധിയുടെ കാരണം ദൈവമാണെന്ന് നിരന്തരം ഏറ്റുപറയാനുള്ളത്. സമൃദ്ധിയുടെ കാരണം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ അത്ഭുതകരമായൊരു മീൻപിടുത്തമുണ്ട്. ശിഷ്യന്മാര് കർത്താവിനെ കുറിച്ചുള്ള അനുഭവം മറന്ന് അവർ മീൻ പിടിക്കാൻ പഴയ തൊഴിലേക്ക് പോവാണ്. അങ്ങനെ അവരൊരു രാത്രി മുഴുവൻ അധ്വാനിക്കുന്നു. ഒന്നും കിട്ടാതാവുന്ന അവരോട് ക്രിസ്തു പറയാണ്, വള്ളത്തിന്റെ വലതുവശത്ത് വലയിട്. അപ്പോഴാണ് 153 വലിയ മത്സ്യങ്ങളുടെ ഒരു സമൃദ്ധി അവർക്ക് കിട്ടും. ഈ വല വലിച്ച് വള്ളത്തിലേക്ക് കയറ്റുന്ന സമയത്ത് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, വത്സല ശിഷ്യൻ യോഹന്നാന് മാത്രം കിട്ടുന്ന ഒരു ദൈവികമായ തിരിച്ചറിവുണ്ട്. ഈ സമൃദ്ധിയുടെ ചാകര, സമൃദ്ധിയുടെ വല വലിച്ച് വള്ളത്തിലേക്ക് കയറ്റുമ്പോൾ അയാൾ പറയാണ്, ആ നിൽക്കുന്നത് കർത്താവാണ്. ഈ സമൃദ്ധിക്കപ്പുറം, ഈ ചാകരയ്ക്കപ്പുറം തീരത്ത് നിൽക്കുന്നത് കർത്താവാണ്. നമ്മിൽ അനേകർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ കാഴ്ചയാണ്. ജീവിതത്തിലെ സമൃദ്ധികൾ, അത് ആരോഗ്യത്തിന്റെയോ സമ്പത്തിന്റെയോ ഏത് നല്ല കാലങ്ങളുടെയോ സമൃദ്ധികളാവട്ടെ, ഇതിന്റെ അപ്പുറം നിൽക്കുന്നത് കർത്താവാണെന്ന് ഏറ്റുപറയുക എന്നുള്ളതാണ് അതിരുകൾ വിസ്തൃതമായി തുടരാൻ, ദേശം അവകാശമാക്കാനുള്ള ആദ്യത്തെ ദൈവികമായ കടമയെന്ന് പറയുന്നത്. അഭിഷേകത്തോടെ, അധികാരത്തോടെ ഒരു തലമുറ ഈ മണ്ണിൽ ഇനിയും എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മണ്ണിൽ നിന്ന് തോറ്റ് പിന്മാറേണ്ട ആളുകളല്ല. ഇത് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ വിശ്വാസത്തിന്റെ ചൂടോടുകൂടി ജീവിച്ച ഒരു മണ്ണാണ്. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഒരു വലിയ അബദ്ധ ചിന്തയുണ്ടല്ലോ, കേരളം നമുക്ക് ജീവിക്കാൻ കൊള്ളുകയില്ല എന്നുള്ള ചിന്തയാണ്. കേരളം നമുക്ക് ജീവിക്കാൻ കൊള്ളാത്തതാണ്. നമ്മൾ മൈഗ്രേഷനെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. ശരിയാണ്, സുറിയാനി ക്രിസ്ത്യാനികളുടെ ബ്ലഡിൽ തന്നെ ഒരു മൈഗ്രേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാര് 10-70 വർഷം മുമ്പ് കൊടുങ്കാടായി കിടന്ന മലബാറിലേക്ക് മലമ്പാമ്പിനെയും മഞ്ഞും മലമ്പനിയും പേടിക്കാതെ കുടിയേറ്റത്തിന്റെ ഇതിഹാസത്തിന് ധൈര്യം കാണിച്ചത് ഈ ഒരു മൈഗ്രേഷന്റെ സ്പിരിറ്റ് ജീനിലുള്ളതുകൊണ്ടാണ്. ആ സ്പിരിറ്റ് ഇന്ന് നമ്മളിലുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ നാട് കേരളം നമുക്ക് കൊള്ളില്ല. നമുക്ക് അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, ലണ്ടൻ, എന്നിട്ട് ഇവിടെ 8-9 വർഷം വിദേശത്ത് ഞാൻ ജീവിച്ചാണ് ഇക്കണ്ട രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഈ സ്കിന്നിന്റെ കളറില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനാൽ തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസനാണ്. ഈ കറുത്ത ബ്രൗൺ കളറുള്ള തൊലി കണ്ടാൽ തന്നെ വെളുത്ത സായിപ്പ് രണ്ടാം കടയായിട്ടേ ഇന്നോളം കണക്കാക്കത്തുള്ളൂ. പുരോഗമനവും പറയും പലയിടത്തും. നമ്മൾ അനുഭവിച്ചറിയാൻ പോകുന്നത് അങ്ങനെ ഈ സമൃദ്ധിയുടെ നാട്, ദൈവം തന്ന വാഗ്ദാനത്തിന്റെ ദേശം ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ അന്യദേശത്തേക്ക് കുടിയേറാൻ പോവാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഇത് സുവിശേഷമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എന്റെ ഒരു നിരീക്ഷണമാണ് ഈ പറയുന്നത്. ഇത് ദൈവം പിതാക്കന്മാർക്ക് തന്ന നാടല്ലേ, മണ്ണല്ലേ? ഇവിടെ നമ്മളല്ലെങ്കിൽ ആരാണ്? 25 വർഷം കഴിഞ്ഞ്, വേണ്ട ഒരു 20 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ വാർദ്ധക്യത്തിൽ ഒരു ബൈബിൾ കൺവെൻഷൻ വരികയാണെന്ന് വിചാരിക്കും. ആരായിരിക്കും എന്നെ കേൾക്കാനുണ്ടാവും? തലയിൽ വൈറ്റ് വാഷ് അടിച്ച ചേട്ടന്മാരും ചേട്ടത്തിമാരും ഉണ്ടാവുള്ളൂ.
നരച്ച തലകളോട്. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു സഭയോടാണ് 10-25 വർഷം കഴിഞ്ഞ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്. നല്ല ചെറുപ്പക്കാരൊക്കെ, ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും നല്ല ചെറുപ്പക്കാരൊക്കെ വിദേശത്തെ സുഭിക്ഷമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് മാറി അവർക്ക് കേരളം ജീവിക്കാൻ കൊള്ളില്ല. മറ്റു ചിലർ ചില ജില്ലകളിൽ 1000 സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടാവാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 1000 പേർ സർക്കാർ സർവീസുകളിൽ കയറാൻ, 1000 വക്കീലന്മാരുണ്ടാവാൻ, IAS കാരുണ്ടാവാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിന്റെ സാമൂഹ്യയിടങ്ങളിലൊക്കെ കൃത്യമായി സ്വാധീനം ഉറപ്പിക്കണമെന്നും ഇവിടെ ജീവിക്കണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മളോ കടല് കണക്കാൻ വെമ്പുന്ന ഈ പിറന്ന നാടും പിതാക്കന്മാരുടെ മണ്ണും ഇന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തതായിട്ട് മാറിയിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത്. ഇനി വാർദ്ധക്യത്തിൽ ഒരു സർക്കാർ ഓഫീസിറ്റല്ലേ, അപ്പോഴാണ് ഇനി തിരിച്ചടികളും തിരിച്ചു വ്യത്യാസങ്ങളും മാറ്റി നിർത്തലുകളും നമ്മൾ അഭിമുഖീകരിക്കുന്നതും സങ്കടത്തോടെ അനുഭവിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ മണ്ണാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടണം. അതുകൊണ്ട് അഭിഷേകത്തോടെ ഈ മണ്ണിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ അഭിഷേകത്തോടെ ഈ മണ്ണിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ദൈവമാണ് സമൃദ്ധിയുടെ പിറകിലെന്ന് പ്രിയരെ നമ്മൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സമൃദ്ധിയുടെയും പിറകിൽ കർത്താവുണ്ട്. യോഹന്നാൻ അങ്ങനെ ഒരു വെളിപാട് കിട്ടി, ഒരു തിരിച്ചറിവ് കിട്ടിയോണ്ടാണ് അയാൾ പറയുന്നത് അത് കർത്താവാണ്. ചാകരയ്ക്കപ്പുറം നിൽക്കുന്നത് കർത്താവാണ്. മക്കൾക്ക് നല്ല ജോലി കിട്ടി, നല്ല വിവാഹബന്ധം കിട്ടി, നല്ലൊരു ഭവനം പണിയാൻ പറ്റി, അതിൻ്റെ അപ്പുറം ഈ സമൃദ്ധിക്കപ്പുറം നിൽക്കുന്നത് കർത്താവാണ്. ഞാനൊരു വീട് വഞ്ചരിപ്പിന് പോയതോർക്കാണ്, ഒരു സാധാരണ മനുഷ്യൻ വളരെ മനോഹരമായ ഒരു വീട് അയാൾ പണി. വീട് വഞ്ചരിക്കുന്ന ഇടയ്ക്ക് മുഴുവൻ ഇയാള് അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മനുഷ്യരൊക്കെ ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട് വഞ്ചരിപ്പിന്റെ സമയത്ത്. വെഞ്ചരിപ്പ് ഒരു വിധത്തിൽ കരുത്ത് പോകും. ഈ കുടുംബനാഥൻ ഇങ്ങനെ കണ്ണീർ വാർത്തുകൊണ്ടിരുന്നാൽ എങ്ങനെ വെഞ്ചരിക്കും? അപ്പോ ഇയാൾ ഒരു വിധത്തിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഏങ്ങലടിച്ചുകൊണ്ട് പറയാണ്, സ്വപ്നം കാണാൻ മേലാത്ത പോലെ ഒരു അനുഗ്രഹമാണ് കർത്താവ് എനിക്ക് തന്നത്. ദിവസപ്പണിക്കാരനായ എനിക്ക് സ്വപ്നം കാണാൻ മേലാത്തൊരു വീടാണ് അവൻ തന്നത്. എന്റെ കയ്യിൽ ഒന്നുമില്ലാഞ്ഞിട്ടും ഞാൻ ആഗ്രഹിച്ചതൊക്കെ കല്ലായിട്ടും മരമായിട്ടും അവൻ ഒരുക്കി തന്നത് ഓർക്കുമ്പോ, അച്ഛാ എനിക്ക് കരയാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഈ ദിവസക്കൂലി കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് മരമായും കല്ലായും അവൻ ഒരുക്കി തന്നത് ഓർക്കുമ്പോ കരയാതെങ്ങനാണ് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നത്? ഈ ചാകരയുടെ അപ്പുറത്ത് നിൽക്കുന്നത് കർത്താവാണ്. പ്രിയരെ, നമ്മുടെ സമൃദ്ധികളുടെ പിറകിൽ നിൽക്കുന്നത് കർത്താവാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അതൊരു തകർച്ചയുടെ തുടക്കമാണ്. അതുകൊണ്ടാണ് ദൈവചിന്ത പാഴായിട്ട് പലർക്കും തോന്നും. ധ്യാനം വെക്കും, വികാരിച്ചന്മാര് വീട് കയറി വെയിൽ കൊണ്ട് എല്ലാരും വിളിക്കും. പുച്ഛത്തോടെ ആ ക്ഷണത്തെ നമ്മൾ അവഗണിച്ചു കളയും. കാരണം ദൈവം അത്ര ഒരു അത്യാവശ്യ സാധനം സമൃദ്ധിയുടെ കാലത്ത് അല്ല എന്ന് ചിന്തിക്കുന്നവർ വളർന്നു വരികയാണ്. സമൃദ്ധിയുടെ കാലത്ത് ദൈവം ഒരു അനാവശ്യ നമ്പറായിട്ട് മാറിയിട്ടുണ്ട് പലർക്കും. ചാകരകളുടെ അപ്പുറത്ത് അവൻ ഉണ്ട് എന്ന് തിരിച്ചറിയലാണ് അതിരുകൾ വലുതാവാനുള്ള കാരണം. സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു കലവറ സൂക്ഷിപ്പുകാരനെ കുറിച്ച്, കാനായിലെ വീഞ്ഞിന്റെ അത്ഭുതം നടക്കുമ്പോഴാണ്. ഈ കലവറ സൂക്ഷിപ്പുകാരന്റെ കടമയാണ് കലവറയിൽ എന്തുണ്ടെന്നും അത് എവിടെ നിന്നും വരുന്നുവെന്നും അറിയേണ്ടത്. ഈ വീഞ്ഞായിട്ട് മാറിയ വെള്ളത്തിന്റെ സമൃദ്ധി അയാൾ എന്നിട്ട് അത് വിളമ്പിക്കഴിയുമ്പോൾ സുവിശേഷകൻ മറക്കാതെ എഴുതി വെക്കുന്ന ഒരു കാര്യമുണ്ട്, അതെവിടെ നിന്ന് വന്നെന്ന് ഈ കലവറ സൂക്ഷിപ്പുകാരൻ അറിഞ്ഞില്ല. കലവറ സൂക്ഷിപ്പുകാരൻ ഇത് കലവറയിൽ എന്തുണ്ടെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും ആര് കൊണ്ടുവച്ചുവെന്നും അറിയേണ്ട ആളെ കുറിച്ചാണ് പറയുന്നത്. അതെവിടെ നിന്നാണ് വന്നതെന്ന് അയാൾ അറിഞ്ഞില്ല. ഈ തിമിരമാണ് സമൃദ്ധിയുടെ കാലത്ത് അനേകരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ളതൊക്കെ എവിടെ നിന്ന് വന്നെന്നും ആരുടെ കൃപയാലുണ്ടായെന്നും മനസ്സിലാക്കാതെ പോവാ. നമ്മുടെ പല കുടുംബങ്ങളുടെ ഒരു അവസ്ഥ പറയാം. ഞങ്ങളുടെ മലബാറിലൊക്കെ അത് കുറച്ചും കൂടെ കൃത്യമാണ്. ഒരു 10-60 വർഷം മുമ്പ് അല്ലെ 70 വർഷം മുമ്പ് ഒന്നുമില്ലാത്ത കുടിയേറ്റത്തിൻ്റെ ഭൂമിയിൽ ചെന്ന് ഒരു പൂർവികരുടെ ഒരു തലമുറ താമസം ഉറപ്പിക്കും. കൂടെ കാര്യമായിട്ട് കൊണ്ടുപോയത് ദൈവവിശ്വാസം മാത്രമായിരുന്നു. പലർക്കും കാര്യമായിട്ട് കനത്തിൽ കൊണ്ടുപോയത് ദൈവവിശ്വാസം മാത്രമാണ്. അതുകൊണ്ട് അവരവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു, അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ ദൈവം അനുഗ്രഹിച്ചു. രണ്ടാമതൊരു തലമുറ ഉണ്ടായി, അവരീ അപ്പന്മാരുടെ കഷ്ടപ്പാടൊക്കെ കണ്ട തലമുറയായതുകൊണ്ട് അവർക്ക് ഇതെവിടെ നിന്ന് വന്നു, നല്ല വീട് എങ്ങനെയുണ്ടായി, സമൃദ്ധമായ കൃഷിയിടം എങ്ങനെയുണ്ടായി,
എങ്ങനെയാണ് അപ്പന്റെ അമ്മയുടെ കുടുംബ അധ്വാനത്തെ ദൈവം അനുഗ്രഹിച്ചത് ഒക്കെ അവർക്കൊരു ധാരണയുണ്ടായി. മൂന്നാമതൊരു തലമുറയുണ്ടായി, പിറന്നു വീണത് സാമാന്യ സമൃദ്ധിയുടെ മടിത്തട്ടിലേക്കാണ്. അവർക്കറിയാതെ പോയത് ഈ കലവറക്കാരന്റെ പാപം തന്നെയാണ്, ഇതെവിടെ നിന്ന് വന്നെന്ന് അവർക്ക് അറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണ്, അവർക്ക് പള്ളിയോട് പുച്ഛമാണ്, അവർക്ക് പട്ടക്കാരോട് വിമർശിക്കാൻ മാത്രമുള്ള ബന്ധമേ ഉള്ളൂ, അവർക്ക് ദേവാലയത്തിൽ വരുന്നത് സൗകര്യമുണ്ടെങ്കിലാണ് അവർക്ക് അത്യുന്നതനോടുള്ള കടമ നിറവേറ്റുന്നത് ഒരു പരമഭോഷത്വമായിട്ട് തോന്നുന്നു. ആ തലമുറയാണ് ഇന്ന് പലയിടങ്ങളിലും തങ്ങളുടെ പൂർവികരുടെ സമ്പാദ്യത്തെ ചിതറിച്ചു കളയുന്ന മുടിയന്മാരുടെ മക്കളുടെ തലമുറയായിട്ട് മാറിയത്. അപ്പോ കലവറയിൽ എങ്ങനെ വന്നെന്ന് അറിയാതെ പോയ പാപം തന്നെയാണ് പലരുടെയും അതിരുകളെ ചിതറിച്ചു കളഞ്ഞത്, ശുഷ്കമാക്കി കളഞ്ഞു. നിങ്ങളുടെ കലവറയിൽ ഇന്നുള്ളത് എവിടെ നിന്ന് വന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ സന്ധ്യയിൽ ആത്മചോദന ചെയ്യുന്നത്. അതിരുകൾ വിസ്തൃതമാവാനുള്ള ആദ്യത്തെ കാര്യം സമൃദ്ധിയുടെ കാരണം കർത്താവാണെന്ന് ഏറ്റുപറയാം. നമുക്കൊന്ന് വലതു കരങ്ങളൊന്ന് കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തും. ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെയൊക്കെ സമൃദ്ധി, ജീവിതത്തിന്റെ അനുഗ്രഹം, ഇതിന്റെ പിറകിൽ നിൽക്കുന്നത് കർത്താവാണെന്ന് യോഹന്നാനെ പോലെ ഏറ്റുപറയാൻ പറ്റുന്നുണ്ട്? അതോ സുവിശേഷങ്ങളിലെ കലവറക്കാരനെ പോലെ എവിടെ നിന്ന് വന്നെന്നറിയാത്ത പാപകരമായ അജ്ഞതയിലാണോ? എല്ലാ സമൃദ്ധിയും അവന്റെ കൃപയാണെന്ന് ഒന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്ന് സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ. രണ്ടാമത് നമ്മുടെ അതിരുകൾ വിസ്തൃതമാവാൻ ദൈവത്തിന്റെ വചനം പറയും, ദശാംശം സമർപ്പിച്ച് നമ്മുടെ അധ്വാനം അതിരുകൾ കൃപ നിറഞ്ഞതാവണം. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള മനോഹരമായ വാചകം, സമ്പാദ്യത്തിൽ ഒരു ഭാഗം ദശാംശം എന്നാണ് വചനം പറയുന്നത്. സമൃദ്ധിയിൽ നിന്നൊരു ഓഹരി കർത്താവിന് വേണ്ടി നമ്മുടെ ഇടയിലെ ദരിദ്രർക്ക് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വചനം ഇങ്ങനെയാണ്, ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധു കാട്ടരുത്, കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്, അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് നൽകണം. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് ഏഴിരട്ടിയായി പ്രതിഫലം നൽകും. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് നൽകണം, അവൻ പ്രതിഫലം നൽകുന്നവനാണ്, ഏഴിരട്ടിയായിട്ട് നൽകും. എനിക്ക് ഞാൻ അച്ഛനായിട്ട് 15 വർഷമായി, എൻ്റെ മനസ്സിൽ ഇന്നും പച്ചയോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ചിത്രമുണ്ട്. ഞാനൊരു ഞങ്ങളുടെ ഒരു ഫൊറോണ പള്ളിയിൽ കൊച്ചച്ഛനായിരുന്ന കാലത്ത് എല്ലാ കുർബാനകളിലും ഒരു പാവപ്പെട്ട ചേട്ടൻ, ചെങ്കൽപ്പണയിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടനാണ്. 10 സെന്റ് സ്ഥലമേ ഉള്ളൂ അയാൾക്ക് സ്വന്തമായിട്ട്. ഭാര്യയും 3 മക്കളുമുണ്ട്, അതിലൊരു കൊച്ച് ജന്മന രോഗാവസ്ഥയിലുള്ളൊരു കുട്ടിയാണ്. ഞാൻ ഈ മനുഷ്യനെ കുർബാനകളിൽ ശ്രദ്ധിക്കുന്നത് അയാൾ കൈകൂപ്പിയെ കുർബാനയിൽ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കൂപ്പിയ കൈക്കുള്ളിൽ ഒരു 50 രൂപയുടെ നോട്ടുണ്ടാകും, അത് നേർച്ചയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ കൂപ്പിയ കൈക്കുള്ളിൽ ഒരു 50 രൂപയുടെ നോട്ടുണ്ട്, അത് നേർച്ചയിടാൻ വേണ്ടിയിട്ടാണ്. 10 സെന്റ് സ്ഥലമേ ഉള്ളൂ, ഏക്കരകണക്കിന് സ്വത്തുള്ള പ്രമാണിമാർ 10 രൂപയുടെ പിച്ച കർത്താവിന് കൊടുക്കുന്നത് കണ്ട എന്നെ അമ്പരിപ്പിച്ചൊരു കാര്യം, ഈ 10 സെന്റിന്റെ പരിമിതിക്കുള്ളിൽ അന്നേക്കുള്ള അധ്വാനത്തിന്റെ മാത്രം പിൻബലം അക്കൗണ്ടിലുള്ള ബാലൻസ് ഉള്ളൊരു മനുഷ്യൻ, രോഗിയായ ഒരു കുഞ്ഞും 3 മക്കൾ അടങ്ങുന്ന കുടുംബമുള്ളൊരു മനുഷ്യൻ, ഇയാളാണ് പതിവായിട്ടൊരു ഞായറാഴ്ച പള്ളി വരും, മുമ്പില് 2-ാമത്തെ ബെഞ്ചിൽ അയാൾ കൈകൂപ്പിയുണ്ടാവും, ആ കൈക്കുള്ളിൽ 50 രൂപ കർത്താവിനുള്ള സമർപ്പണമായിട്ടുണ്ട്. ഞാൻ വിദേശത്തൊക്കെ പോയി പഠിച്ചു വന്ന് എൻ്റെ മനസ്സിൽ എന്നും ഈ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ അയാളോട് അന്ന് പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ പറയണം, പക്ഷെ അയാൾ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചു വന്ന ഇടവകയിൽ കുർബാന ചെല്ലാൻ ചെന്നപ്പോൾ ഞാൻ അപ്പ്യാരോട് ചോദിച്ച്, ഈ ചേട്ടൻ ഇവിടെ ഉണ്ടോ? അപ്പോൾ അദ്ദേഹം എന്താണ്, അദ്ദേഹം അവിടുന്ന് അവർ സ്ഥലം വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോയി. എന്നോട് പറഞ്ഞു, ആ കുടുംബം രക്ഷപ്പെട്ടച്ചാ, മൂത്ത കൊച്ച് വിദേശത്ത് നല്ല ജോലിയിൽ ജോലി ചെയ്യുന്നു, അവൻ്റെ കല്യാണം കഴിഞ്ഞു, അവരിവിടെ സ്ഥലം മേടിച്ചു, നല്ല വീട് വെച്ചു. ഈ 10 സെന്റിന്റെ പരിമിതിയിലും അന്നേക്ക് വേണ്ട പണയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന നിസാര വേതനത്തിലും കർത്താവിന് കൊടുക്കാൻ മടിക്കാതിരുന്ന ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ദൈവവചനം വെറുതെ അല്ല എഴുതി വെച്ചിരിക്കുന്നത്, കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, ഏഴിരട്ടിയായിട്ട് അവൻ പ്രതിഫലം നൽകും. പ്രിയപ്പെട്ടവരെ, സമൃദ്ധി വർദ്ധിക്കാൻ, അതിരുകൾ വിസ്തൃതമാവാൻ
രണ്ടാമത്തെ കാര്യം ദശാംശം സമ്പത്തിലെ ഒരു ഓഹരി കർത്താവിന് സമർപ്പിക്കുക എന്നുള്ളത്. ക്രൈസ്തവ കൂട്ടായ്മകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊരിന്തോസ് ലേഖനം 16:1 പൗലോസ് അപ്പസ്തോലം പറയും, ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കി വെക്കണം. എന്തിനാണ്? സുവിശേഷ പ്രഘോഷണത്തിനും സഭയിലെ ദരിദ്രർക്കും വേണ്ടിയിട്ടുള്ള സമ്പാദ്യം. ഈ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കിടയിൽ ഇപ്പോഴും ദരിദ്രരുണ്ടാവുന്നതിന്റെ കാരണം ഈ ദശാംശം സമൃദ്ധിയിൽ നിന്ന് ഓഹരി പാവപ്പെട്ടവന് വേണ്ടി നീക്കിവെക്കാനുള്ള നമ്മുടെ മനസ്സില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ ഇടയിൽ ഇപ്പോഴും പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കർത്താവിനോടുള്ള നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്നുള്ള ഓഹരി പങ്കുവയ്ക്കാൻ മടിക്കുന്നതുകൊണ്ടാണ് ദരിദ്രൻ അവശേഷിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ദശാംശം കൊടുക്കുന്നത്? സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്, സഭയിലെ ദരിദ്രൻ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ദശാംശം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ അതിരുകളുടെ മേൽ അവന്റെ അനുഗ്രഹം വർഷിക്കും, അധ്വാന മേഖലകളെ അവൻ ആശീർവദിക്കും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരുടെ അധ്വാനം അനുഗ്രഹിക്കപ്പെടുന്നത്? ഒന്ന്, കർത്താവാണ് സമൃദ്ധിയുടെ പിറകിൽ എന്ന് ഏറ്റുപറയുമ്പോൾ. രണ്ടാമത്, ദശാംശം സമർപ്പിക്കുമ്പോൾ. മൂന്നാമതും, ജോബ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ബൈബിളിൽ. ജോബ് ആ ദേശത്തെ വലിയ സമ്പന്നനായി. അയാളുടെ സമ്പാദ്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അയാൾക്ക് 7000 ഒട്ടകങ്ങളുണ്ടായി, 3000 ആടുകളുണ്ടായിരുന്നു, 1000 കഴുതകളുണ്ടായിരുന്നു, 500 കാളകളുണ്ടായിരുന്നു. ഇതിനെയൊക്കെ മേയ്ക്കാൻ പറ്റിയ പാരാഫെർണേലിയ പരിചാരകരുണ്ടായിരുന്നു. ഇനി പിള്ളേരോടാണ് ജോദിവേ, ജോബിന് എത്ര ഒട്ടകമുണ്ടായിരുന്നു? സാധാരണ ചോദിക്കുമ്പോൾ കറക്റ്റായി പറയുന്ന ഒരു നമ്പർ ഏത് ജീവിയുടേതാന്ന് പറയട്ടെ, കഴുതയുടേതാണ്. അത് തെറ്റാറില്ല, അത് എത്രയുണ്ടെന്ന് എവിടെ ചോദിച്ചാലും കൃത്യം പറയും. അപ്പൊ ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. അയാൾക്ക് 7000 ആട്, 3000 ഒട്ടകം, കഴുത എത്രയാണ്? 1000. അത് കറക്റ്റാണ്, അത് തെറ്റില്ല. പിന്നെ 500 കാള. ഇത്രയും സമ്പത്ത് നിങ്ങളെന്ത് ചിന്തിച്ച് ചോദിക്കുക? 7000 ആട്, കൊച്ചേ 7000 ആട്. നമ്മൾ നാട്ടിൻപുറത്തൂടെ പോകുമ്പോൾ ചില ചേട്ടന്മാർ ആടിനെ തീറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിള്ളേരെ? ഇങ്ങനെ ഒരു കൈ പുറകെ കെട്ടി മറ്റേ കൈ ഇങ്ങനെ ആടിനെ പിടിച്ച് വലിയ ഗമയിൽ നിൽക്കും. ആടിൻ്റെ കയറിൻ്റെ അറ്റത്തൊരു 1.5 ആടേ ഉണ്ടാവുള്ളൂ, പക്ഷെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ 1000 ആടിനെ തീറ്റുന്ന പത്രാസിലാണ്. ജോബിനെ കുറിച്ചാണ് പറഞ്ഞത്, 7000 ആടുള്ള മനുഷ്യൻ, 3000 ഒട്ടകം, കാള 500, 1000 കഴുത. ഇതിനെയൊക്കെ മേയ്ക്കാൻ പറ്റുന്ന പാരാഫെർണേലിയ ചുറ്റുപാടുകളൊക്കെ ഉള്ള ആള്, ഇത്രയും വലിയ സമ്പന്നനായി. അപ്പം സാത്താൻ ഒരു ദിവസം ഭൂമി കൂടെയൊക്കെ നടന്ന് സഞ്ചരിച്ചിട്ട് പാലായി കൂടെ വന്നു. ഇങ്ങനെ വർത്തമാനം പറയുന്ന പിള്ളേരുടെ ഇടയിൽ കൂടെയൊക്കെ വന്നിട്ട് കുരുത്തക്കേട് കാണുന്ന വാണിക്കുന്നവരുടെയൊക്കെ ഇടയിൽ, ഇങ്ങനെ അടുത്തിരിക്കുന്നവനെ ചൊറിയുന്ന മാന്തുന്നവരുടെ ഒക്കെ ഇടയിൽ കൂടെ വന്നിട്ട് സാത്താൻ ദൈവത്തിന്റെ അടുത്തിയത്. അപ്പൊ ചെകുത്താൻ ചെന്നപ്പോ കർത്താവ് ചോദിച്ചു, നീ ഭൂമി കൂടെയൊക്കെ ചുറ്റി അടിച്ചിട്ടല്ലേ വരുന്നത്, എന്റെ ദാസനായ ജോബിനെ കണ്ടോ? അവനെപ്പോലെ നല്ലവനും നീതിമാനുമായിട്ട് നീ വേറെ ആരെയെങ്കിലും കണ്ടോ? അപ്പോ സാത്താന്റെ മറുപടിയാണ്, അവൻ ദൈവഭക്തനായിരിക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. ജോബ് ദൈവഭക്തനായിരിക്കുന്നതിനകത്ത് ഒരത്ഭുതവും ഇല്ല. അങ്ങ് അവനും അവന്റെ വസ്തുവകൾക്കും അധ്വാന ഭൂമിക്കും ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുകയല്ലേ? ആ വേലി അങ്ങ് പൊളിച്ചു നോക്കൂ, അപ്പോൾ അവൻ അങ്ങേ തള്ളി പറയും. ജോബിന്റെ സമൃദ്ധിക്ക് കാരണം വചനം പറയും, കർത്താവ് ഒരു വേലി കെട്ടിയിരുന്നു അവന്റെ അധ്വാനത്തിനും വിളഭൂമികൾക്കും ആടുമാടുകൾക്കും ചുറ്റും. അവന്റെ സമൃദ്ധിക്ക് ചുറ്റും സമ്പത്തിന് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിരുകൾ വിസ്തൃതമാവും? നിങ്ങളുടെ അധ്വാനത്തിന് ചുറ്റും സർവശക്തൻ ഒരു കൃപയുടെ വേലി കെട്ടുമ്പോഴാണ്. മനുഷ്യന്റെ അധ്വാനത്തിന് ചുറ്റും മനുഷ്യ ജീവിതത്തിന് ചുറ്റും ദൈവം കെട്ടുന്ന കൃപയുടെ വേലികളാണ്. ഇന്നത്തെ കൗദാശിക ജീവിതത്തിലൂടെയാണ് ഈ കൃപയുടെ വേലി ബലപ്പെടുന്നത്. നമ്മുടെ കൗദാശിക ജീവിതത്തിലൂടെയാണ് ദൈവം നമുക്ക് ചുറ്റും സുരക്ഷയുടെ ജോബിന് ചുറ്റും കെട്ടിയതുപോലെ കൃപയുടെ വേലി കെട്ടുന്നത്. കൗദാശിക ജീവിതത്തിലൂടെയാണ്, വിശുദ്ധ കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ, കൂദാശികളുടെ സ്വീകരണത്തിലൂടെ, ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതത്തിലൂടെയാണ് നിങ്ങളുടെ അധ്വാനത്തിന് ചുറ്റും സർവശക്തൻ കൃപയുടെ വേലി കെട്ടുന്നത്. ഞാൻ ആദ്യം വികാരിയായിരുന്ന പള്ളി ക്രിസ്ത്യാനികൾ വളരെ നാമമാത്രമാണ്, വേറെ ചില ആളുകളാണ്. കച്ചവടക്കാരെ ചേട്ടന്മാരെ ഒരുവിധത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എന്നെ അവിടെ ടൗണിൽ ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരൻ, വലിയ വിശ്വാസിയ മനുഷ്യനാണ്, എല്ലാ ദിവസവും പള്ളിയിൽ വരും, ദശാംശം കൊടുക്കും, വളരെ വിശ്വാസിയായ മനുഷ്യൻ. ഇയാൾ എന്നെ
എല്ലാ മാസവും കൊണ്ടു പോയി അയാളുടെ കട വഞ്ചരിപ്പിക്കും. എല്ലാ മാസവും ചെല്ലുമ്പം ഞാൻ ആ കടയ്ക്ക് ചുറ്റും കുറെ ഏലസും തകിടും ഓതിക്കെട്ടിയതും ഓതാതെ കെട്ടിയതും ഇങ്ങനെയുള്ള പകല സംഗതികളും ഞാൻ കാണാറുണ്ട്. രക്ഷപ്പെടുത്തുക, കച്ചവടം ചെയ്ത് രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല, നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവരെങ്ങനെയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നതെന്നറിയാം. എന്നോട് അയാൾ വളരെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം, അച്ഛാ കൗദാശികമായ കൃപയിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നടുക്ക് ഈ ടൗണിൽ ഇവരുടെ ഇടയിൽ ഈ കച്ചവടം ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത്, എനിക്ക് ഇത്രയും ബിസിനസ് കിട്ടുന്നത്. ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ്, ഞാൻ കൃത്യമായി കുമ്പസാരിക്കുന്നതുകൊണ്ടാണ്, ഞാൻ കൃത്യമായി എൻ്റെ കട വഞ്ചരിപ്പിക്കുന്നതുകൊണ്ടാണ്, എൻ്റെ സമ്പാദ്യത്തിൽ ഒരു പങ്ക് ദശാംശം കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നത്. ക്രൈസ്തവർ പലയിടങ്ങളിൽ നിന്നും പരാജയപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നത് ദൈവത്തിന്റെ കൃപയെ അധ്വാന മേഖലകളിൽ മറന്നുപോയതവൾ. തമിഴിൽ ഒരു കച്ചവട കടയിടും, എന്നിട്ട് അധ്വാനിക്കും, ദൈവത്തെ മറക്കും, പള്ളിയിൽ വരാൻ നേരമില്ല, ധ്യാനം കൂടാൻ നേരമില്ല. വർഷത്തിൽ ഒരിക്കൽ ഒരു ധ്യാനമുണ്ടെങ്കിൽ ആ സമയത്തൂടെ കച്ചവട കട തുറന്ന് വെച്ച് എന്തെങ്കിലും കിട്ടാൻ നോക്കും. ദുഃഖ വെള്ളിയാഴ്ച കൂടെ പറ്റുമെങ്കിൽ അങ്ങാടിയിൽ കട തുറന്ന് വെച്ചിട്ട് അവസാനത്തെ കച്ചവടം കൂടെ കിട്ടാൻ നോക്കും. വീട്ടിൽ സന്ധ്യപ്രാർത്ഥനയുണ്ട്, ആയുസിൽ പങ്കെടുക്കുകയല്ല, ലാസ്റ്റ് ബസ് കൂടെ പോയിട്ട് അതിൽ നിന്നൂടെ കിട്ടുന്ന കച്ചവടത്തിന് വേണ്ടി കട തുറന്നു വെക്കും. ഈ ക്രിസ്ത്യാനികൾക്കൊന്നും ഒരിക്കലും തൃപ്തിയാകുകയില്ലെന്നുള്ളതും അവർക്കൊരിക്കലും സമൃദ്ധി ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. എന്താണ് കാരണം? അധ്വാനത്തിന് ചുറ്റും കൃപയുടെ വേലിയില്ലാതെ പോകുന്നതുകൊണ്ടാണ്. കൃപയുടെ വേലി പൊളിയപ്പെടുമ്പോൾ അധ്വാന മേഖലകൾ ചിതറിപ്പോവുകയും അനുഗ്രഹമില്ലാതെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സമ്പാദ്യം അനുഗ്രഹിക്കപ്പെടാൻ ചിതറിപ്പോകാതിരിക്കാൻ ദൈവകൃപയുടെ വേലി. ജോബിനും അവന്റെ സകല സമ്പാദ്യങ്ങൾക്ക് ചുറ്റും സർവശക്തം കെട്ടിയ കൃപയുടെ ഒരു വേലി നമ്മുടെ അധ്വാന മേഖലകൾക്ക് ചുറ്റും ഉണ്ടാവട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ അധ്വാനം, നമ്മുടെ അതിരുകൾ വിസ്തൃതമാവും? ഒന്ന്, ഈ സമൃദ്ധിയുടെ പിറകിൽ കർത്താവുണ്ട്, എല്ലാ സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങളുടെ പിറകിൽ ദൈവമുണ്ടെന്ന് ഏറ്റുപറയാനുള്ള ഒരു മനസ്സുണ്ടാവുക. രണ്ടാമത്, ലഭിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഓഹരി കൂടെയുള്ളവന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി മാറ്റിവെക്കാൻ, ദശാംശം കൊടുക്കാൻ, പങ്കുവയ്ക്കാനുള്ള മനസ്സുള്ളപ്പോഴാണ്. മൂന്ന്, ജീവിതത്തിന് ചുറ്റും അധ്വാനത്തിന് ചുറ്റും സർവശക്തൻ ഒരു കൃപയുടെ വേലി കെട്ടുമെന്നുള്ളതിനെ കുറിച്ച്, കൗദാശിക കൃപയെക്കുറിച്ച് വിശ്വാസവും അവബോധവും ഉള്ളപ്പോഴാണ് നമ്മുടെ അധ്വാന മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ പോകും. നമ്മൾ ചിന്തിച്ചത് മുഴുവനും എങ്ങനെയാണ് നമ്മുടെ അധ്വാന മേഖല അനുഗ്രഹിക്കപ്പെടുന്നത്, സാമ്പത്തിക പുരോഗതി എങ്ങനെ കൈവരിക്കുമെന്നുള്ളത്. നമ്മളെല്ലാം മെച്ചപ്പെട്ട ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ്, കർത്താവും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ക്രൈസ്തവർ ദൈവമക്കൾ നമ്മളൊക്കെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും പരാജയത്തിലും അങ്ങനെ പടുകുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് പോകണമെന്നല്ല, നമ്മൾ അഭിവൃദ്ധിപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ദേശത്ത് അനുഗ്രഹത്തോടെ അഭിവൃദ്ധിയോടെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ കൃപ സ്വീകരിക്കുന്നതിൽ നമ്മളിൽ വന്നു പോകുന്ന കുറവുകൾ കൊണ്ടാണ് അതിരുകൾ ശുഷ്കമാവുന്നതും അധ്വാന മേഖലകൾ പാഴായി പോകുന്നതും ചിതറിപ്പോവുകയും ചെയ്യുന്നത്. പൗലോസ് ലീഹ ഫിലിപ്പി ലേഖനം 4:4 പറയില്ലേ, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കുറവുകളിലേക്ക് അവന്റെ മഹത്വത്തിന്റെ സമ്പന്നത അത് നിറവാക്കി മാറ്റും എന്ന് വിശ്വസിച്ച് നമ്മുടെ അധ്വാന മേഖലകളിലേക്ക് നാം ഇറങ്ങാം. ഹാലലൂയ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നത നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തയുള്ളവരാണ് ദൈവമക്കൾ. അപ്പന്റെ മഹത്വത്തിന്റെ സമ്പന്നത എന്റേതുകൂടെയാണെന്ന് അവബാധമുള്ളവരാണ് ദൈവമക്കൾ, അല്ലാത്തവർ വിജാതീയരാണ്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയാണ് വേദപുസ്തകം ഈ രാത്രി നമുക്ക് വാഗ്ദാനം ചെയ്യും. അദൈവിക വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ മണ്ണ് നമുക്ക് ദൈവം തന്നതാണെന്നുള്ള അവബോധത്തോടെ ഇവിടെ അഭിഷേകത്തോടെ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ, അഭിവൃദ്ധിയോടെ നമ്മൾ ജീവിക്കുന്നത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അതിരുകളെ, അധ്വാനത്തെ ദൈവകൃപയുടെ വേലിയാൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. ഒക്കെ എഴുന്നേറ്റിരിക്കുക. ഒന്ന് ഇരുകരങ്ങളൊന്ന് കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി, ഒന്ന് കണ്ണുകൾ അടച്ച് ഭൗതികമായ സമൃദ്ധികളെ കുറിച്ച് ഓർത്ത് കർത്താവിനൊന്ന് നന്ദി പറയാം. നമ്മൾ അധ്വാനിക്കാത്ത സുഭിക്ഷതകൾ
പൂർവികരുടെ പ്രയത്നത്തിലൂടെ കർത്താവ് തന്നിട്ടുണ്ട്. തലമുറകളുടെ കഠിനാധ്വാനത്തെ ശ്രദ്ധക്കുറവുണ്ട്, സൂക്ഷ്മത കുറവുണ്ട്, ചിതറിപ്പോയിട്ടുണ്ടാവും. സമൃദ്ധി സമ്പന്നത കർത്താവിൻ്റെതാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ അവൻ്റെ മക്കളാണ്. ആ വിശ്വാസത്തോടെ എല്ലാ പ്രതിസന്ധികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചൂണ്ടും. സമൃദ്ധിയുടെ പിറകിൽ അവനാണെന്ന് ഏറ്റുപറയാൻ മടിയില്ലാത്തൊരു ഹൃദയം, പങ്കുവയ്ക്കാൻ മടിയില്ലാത്ത ഉദാരമായൊരു മനസ്സ്, കൗദാശ്യ കൃപയോടെ അധ്വാനിക്കാനുള്ളൊരു മനസ്സ് കർത്താവെ നൽകണമേ. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ മേൽ സ്വർഗം തുറന്ന് നിന്റെ കൃപ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒന്ന് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട്, അതിരുകൾ വിസ്തൃതമാകാൻ ആഗ്രഹിച്ചുകൊണ്ട്, കൃഷിയിടങ്ങൾ ഫലപുഷ്ടമാവാൻ ആഗ്രഹിച്ചുകൊണ്ട്, അധ്വാന മേഖലകളുടെ മേൽ കൃപയുടെ സംരക്ഷണം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഓ ദൈവമേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാടാം. എനിക്കെന്റെ ആശ്രയം യേശുവൻ, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമേശുവത്രേ, ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ. ഹല്ലേലൂയ ചേർന്ന് പാടാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ. യേശുമതി ആ സ്നേഹം മതി ആ ക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹിതം മതി നിത്യ ജീവൻ മതി എനിക്ക്, യേശുമതി ആ സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹിതം മതി നിത്യ ജീവൻ മതി എനിക്ക്, യേശുമതി ആ സ്നേഹം മതി ക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹിതം മതി നിത്യ ജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമേശുവത്രേ, ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം യേശുമതിയായവൻ. യേശുമതി ആ സ്നേഹം മതി അക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹിതം മതി നിത്യ ജീവൻ മതി എനിക്ക്, യേശുമതി ആ സ്നേഹം മതി അക്രൂശുമതി എനിക്ക്, യേശുമതി തൻ ഹിതം മതി നിത്യ ജീവൻ മതി എനിക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നാളെ വിശുദ്ധ കുംഭസാരത്തിന്റെ ദിവസമാണ്. 3:30 മുതൽ നമുക്കിവിടെ വിശുദ്ധ കുംഭസാരമുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും ആ സമയത്ത്, 6:30 വരെയുള്ള സമയത്താണ് കുംഭസാരം. അപ്പോൾ ആ സമയത്ത് പരമാവധി എല്ലാവരും വന്ന്, അതുപോലെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളടക്കം ആ സമയത്ത് നിങ്ങൾ വന്ന് കുംഭസാരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റന്നാൾ ഞായറാഴ്ചയാണ്, ആർക്കും പരീക്ഷകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പം നാളത്തെ ഒരു ദിവസം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുടുംബം ഒന്നാകെ നാളത്തെ ധ്യാനത്തിന് കൂടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഈ ദിവസങ്ങളൊക്കെ പരീക്ഷയുണ്ട്, പക്ഷെ നാളത്തെ ഒരു സായാഹ്നം കുടുംബം ഒന്നാകെ വന്ന് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കുംഭസാരിച്ച് വിശുദ്ധിയോടെ കുറച്ച് വചനം കേട്ട് ഒരു വിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് പങ്കെടുത്ത് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നൊരു ദിവസമാണ്. അപ്പോൾ അത്രയും ആളുകളെ എല്ലാവരും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ക്രമീകരണങ്ങളുണ്ട്. അതുപോലെ അഭിയന്തി പാമ്പിളാനി പിതാവിൻ്റെ വളരെ അനുഗ്രഹമുള്ള അഭിഷേകമുള്ള ശുശ്രൂഷയുണ്ട്. അപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ടാവില്ല, നിങ്ങളാണ് ഒരു തീരുമാനം എടുക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഒരു ദൈവിക കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നണം.
അങ്ങനെ തോന്നിയാൽ നമ്മുടെ അധ്വാനത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു കൃപയുടെ വേലിയുണ്ടാവും. കർത്താവിനെ ആശ്രയിച്ചവർ സങ്കീർത്തനം ചോദിക്കുന്നില്ലേ, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിക്ക, കടന്നുപോയ തലമുറകളെ കുറിച്ച് ഓർക്ക്. കർത്താവിനെ ആശ്രയിച്ചവരിൽ ആരാണ് നാണം കെട്ടുപോയിട്ടുള്ളത്? ദൈവത്തെ ശരണപ്പെട്ടിട്ട് ആരാണ് ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് പോകും? അവർ ചിലപ്പോൾ വീഴ്ചകളിലൂടെ കടന്നുപോകും, അവർ രോഗങ്ങളിലൂടെ കടന്നുപോകും, അവർ തകർച്ചകളിലൂടെ കടന്നു പോകാം. കർത്താവിനെ ആശ്രയിച്ചവരിൽ ആരാണ് ലജ്ജിതരായിട്ടുള്ളത്? ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച ആരും ജീവിതത്തിൽ തകർച്ചകളോ പ്രതിസന്ധികളിലോ ഒക്കെ ഉണ്ടായാലും അവർ വീണ്ടു പോയിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസികളുടെ ചരിത്രം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാളത്തെ ഒരു ദിവസം നിങ്ങളെല്ലാവരും വിശുദ്ധ കുമ്പസാരത്തിൽ, നിങ്ങളുടെ കുടുംബം ഒന്നിച്ച് കുമ്പസാരിക്കും. വീട്ടിൽ ചേട്ടത്തിമാർ മാത്രം കുമ്പസാരിച്ചുകൊണ്ട് കാര്യമില്ല, ചേട്ടന്മാരും മാത്രം കുമ്പസാരിച്ചുകൊണ്ട് കാര്യമില്ല, എല്ലാവരും ഒരു കുടുംബം ഒന്നിച്ച് വിശുദ്ധ കുമ്പസാരം നടത്തി കൃപയോടെ ഒരു പുതിയ തുടക്കം. ദൈവം നമ്മളെ നവീകരിക്കുന്നവനാണെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ കൃപയോടെ ഒരു തുടക്കം നാളെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊരു നിർബന്ധ ബുദ്ധിയായിട്ട് എടുക്കണം. രണ്ട്, നമ്മളൊക്കെ നോമ്പുകാലത്തിൻ്റെ ഏകദേശ സമാപന കാലത്ത്, നമ്മുടെ ഒന്ന് വീടുകളിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആത്മീയ അലസത കൊണ്ട് നോമ്പെടുക്കാൻ നമുക്ക് പറ്റാതെ പോയിട്ടുണ്ടാവും. ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു ലൗകിക ചിന്ത നമ്മളെ ഭരിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധമായ എല്ലാ പതിവുകൾക്കും ഒരു കാര്യം അതിലുള്ളതിൻ്റെ പരിണിത ഫലമാണ് സകലത്തിലും അഭിവൃദ്ധിയോടെ നിന്ന ഒരു ക്രൈസ്തവ സമൂഹം. എല്ലാത്തിലും ഒന്നാമത് നിന്ന, സമൃദ്ധിയോടെ നിന്ന ക്രൈസ്തവ സമൂഹം നമ്മുടെ വിശുദ്ധ നിഷ്ഠകൾക്കും വിശ്വാസത്തിലും കാര്യമുണ്ടെന്ന് നമ്മുടെ പൂർവികർ അനുസരിച്ചതിൻ്റെ പരിണിത ഫലമാണ്. അതിൽ കഥയില്ലെന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ പലയിടത്തു നിന്നും പിന്തള്ളപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യപ്പെട്ടു തുടങ്ങി, തോൽപ്പിക്കപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ തിരിച്ചു വരണം, അഭിഷേകങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കണം. അപ്പോൾ അതിന് നമ്മുടെ വിശുദ്ധ പതിവുകൾക്ക് നിങ്ങൾ ജീവൻ കൊടുക്കണം. നോമ്പ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, ഈ 50 ദിവസം എടുത്തില്ലെങ്കിൽ കർത്താവ് കോപിക്കും എന്നുള്ളതല്ല, ഇനി തുടങ്ങാം. ഇനിയുള്ള 15 ദിവസം ഉള്ളതുകൊണ്ട് നോമ്പ് പൂർണ്ണ ആകത്തില്ല, അതുകൊണ്ട് ഇനി ഇക്കൊല്ലം പോലെ അടുത്ത കൊല്ലം ആവട്ടെ ചിന്തിക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നോമ്പെടുക്കാം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരാൾ ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ഒരു നല്ല പതിവ് നിങ്ങൾ ആരംഭിക്കും. ഇത്രയും ദിവസം നോമ്പിൽ പോയി, ബാക്കി ദിവസങ്ങളുണ്ട്, നമുക്ക് തുടങ്ങാൻ പറ്റും. നമ്മുടെ വീടുകളിൽ സന്ധ്യ പ്രാർത്ഥനകൾ, വചനം വായന, ഈ പതിവുകളൊക്കെയാണ് നമ്മുടെ ഭവനങ്ങളെ സുരക്ഷിതമാക്കുന്നത്. പ്രഭാഷകൻ 27:18 പറയുന്നത്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം ഉണങ്ങി നശിക്കുമെന്ന്. കർത്താവിനോട്, ദൈവിക കാര്യങ്ങളോട് ഒരു തീക്ഷ്ണത നമുക്ക് ആവശ്യമുണ്ട്. ലാവോദിക്കയിലെ സഭയെപ്പോലെ ചൂടും തണുപ്പും ഇല്ലാത്തൊരു ആത്മീയതയിൽ, മന്ദത ബാധിച്ചൊരു ആത്മീയതയിൽ നല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ ഉണരണം. അപ്പോൾ ഈ നോമ്പുകാലവും ഈ ധ്യാനവും അതിനുവേണ്ടി കർത്താവ് ഒരുക്കിക്കുന്ന വലിയ കൃപയുടെ അവസരമാണ്. ഒന്ന് വലതുകരം ഉയർത്തി സ്വരമുയർത്തി പറയാമോ, ഹാലേലൂയ, ഹാലേലൂയ. ഒന്ന് സന്തോഷത്തോടെ പറയാമോ, ഹാലേലൂയ, ഹാലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഒരു സൗഖ്യ വിവരണമുണ്ട്. യേശു ഗലീലയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള ഒരു യാത്രയാണ് ഈ സുവിശേഷന്മാർ കർത്താവിന്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്നത്. ഗലീലി എന്ന് പറയുന്നത് വടക്കേ അറ്റത്തുള്ളൊരു സ്ഥലം, ജെറൂസലേം തെക്കാണ്. അപ്പോൾ വടക്ക് നിന്ന് തെക്കേക്ക്, താഴെ നിന്ന് മുകളിലേക്ക് ഒരു യാത്രയാണ്. അപ്പം നടുക്കൂടെ കടന്നു പോകുന്ന സമരിയയിലെ ഒരു പ്രധാന പട്ടണമാണ് ജെറീക്കോ. ലോകത്തിലെ ആദ്യത്തെ സിവിലൈസേഷൻ എന്നൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജെറീക്കോയിൽ. അപ്പോൾ ഈ ജെറീക്കോ പട്ടണത്തിലൂടെ യേശു കടന്നു വരുമ്പോൾ ആ പട്ടണവാതിൽക്കൽ ഒരു അന്ധനിരിപ്പുണ്ട്. അവൻ്റെ പേര് ബർത്തമയൂസ് എന്നാണ്. ബർത്തമയൂസ് നസറായനായ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവിന് അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ബർത്തമയൂസിന്റെ ഉള്ളിലുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ആരവത്തിൽ നസറായനായ യേശു കടന്നു പോകുന്ന അറിയുമ്പോൾ ഈ ബർത്തമയൂസ് നിലവിളിക്കും, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണം. ഈ നിലവിളിക്കുമ്പോൾ യേശു നിൽക്കും, അവനെ അടുത്ത് വിളിക്കും, എന്നിട്ട് അവനോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവൻ പറയും, കാഴ്ച ഉണ്ടാവണം. അവന് കാഴ്ച ലഭിക്കും. ബർത്തമയൂസ് ഈ സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ, അവൻ യേശു കടന്നു പോകുന്നത് കേട്ട് അവൻ നിലവിളിച്ചു. നമ്മളൊക്കെ ജീവിതത്തിൽ പല നിലവിളികൾ നമ്മുടെ ഉള്ളിലുണ്ട്.
സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ നിലവിളികളുണ്ട്. അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള നിലവിളികൾ നമ്മുടെ ഉള്ളിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള നിലവിളികളുണ്ട്. പരിക്കുപറ്റിയ ബന്ധങ്ങൾ സുഖപ്പെടാൻ വേണ്ടിയുള്ള നിലവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം, നിലവിളിച്ച എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. നിലവിളിക്കുന്ന എല്ലാവരും സൗഖ്യം പ്രാപിച്ചിട്ടില്ലായിരുന്നു. നിലവിളിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? വിലപിക്കുന്ന സകലരും സുഖപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? വിലപിച്ചുകൊണ്ടിരുന്നവർ അനുഗ്രഹിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? വിലപിക്കുക. പക്ഷെ അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബർത്തമയൂസ് അത് ചെയ്തുകൊണ്ടാണ് അവന്റെ വിലാപത്തിന്റെ കണ്ണുനീർ ആനന്ദത്തിന്റെ കണ്ണുനീരായിട്ട് മാറി. വിശ്വസിക്കുക, അതിനുശേഷം വിലപിച്ചുകൊണ്ട്. വിശ്വാസത്തിൽ നല്ലാത്ത ഒരു വിലാപങ്ങൾക്കും ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇന്ന് വിലപിക്കുന്ന മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ വിലാപങ്ങൾക്ക് പിറകിൽ വിശ്വാസത്തിന്റെ അകമ്പടി ഉണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് വിലപിച്ചുകൊള്ളുക, പക്ഷേ വിശ്വസിച്ചതിന് ശേഷം. ബർത്തമയൂസ് വിശ്വസിച്ച് വിലപിച്ചവനായിരുന്നു. അയാൾ യേശു അടുത്തേക്ക് വിളിച്ചപ്പോൾ ചെയ്ത ഒരു കാര്യം സുവിശേഷകൻ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചാടി യേശുവിൻ്റെ അടുത്തെത്തി. എന്തുകൊണ്ടായിരിക്കും ബർത്തമയൂസ് പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോയത്? തിരികെ ചോദിച്ചപ്പോൾ, ഓടാൻ എളുപ്പത്തിനാണ്, ഈ പുറങ്കുപ്പായം ഉണ്ടെങ്കിൽ തട്ടി വീണാലോ എന്ന് വിചാരിച്ച് അത് ഓടാൻ എളുപ്പത്തിനാണ് അത് വലിച്ചെറിഞ്ഞിട്ട് പോയത്. അങ്ങനെയല്ല, അവൻ്റെ വിശ്വാസം വിശ്വസിച്ചിട്ടാണ് ബർത്തമയൂസ് വിലപിച്ചത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞിട്ടാണ് അവൻ ഓടുന്നത്. ഇസ്രായേലിൽ അന്ധന്മാർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, സാമൂഹ്യ സുരക്ഷിതത്വം. അന്ധന്മാർക്ക് സമൂഹം കൊടുത്തിരുന്ന ഒരു സാമൂഹ്യ സുരക്ഷിതത്വമാണ് മഞ്ഞ കളറുള്ള ഒരു പുറങ്കുപ്പായം കൊടുത്തത്. കളർ അന്ധൻ അറിയത്തില്ല, പക്ഷേ ഈ മഞ്ഞ കളറുള്ള പുറങ്കുപ്പായം കാണുന്ന ആളുകൾക്കറിയാം, എതിരെ വരുന്ന ആള്, ഈ വഴിയരികിൽ ഇരിക്കുന്ന ആള് കാഴ്ചയില്ലാത്ത ഒരാളാണ്, സഹായം ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഉദാരത ആവശ്യപ്പെടുന്ന ഒരാളാണ്, കരുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ സമൂഹം ഒരന്ധന് കൊടുത്ത ആനുകൂല്യമായിരുന്നു അയാളുടെ മഞ്ഞ കളറുള്ള പുറങ്കുപ്പായം. യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ ബർത്തമയൂസ് ചെയ്തെന്താണ്? സമൂഹം അന്ധന് കൊടുത്ത സുരക്ഷിതത്വത്തെ വലിച്ചെറിഞ്ഞിട്ടാണ് അവൻ യേശുവിന്റെ അടുത്തേക്ക് പോകുന്നത്. നിങ്ങൾ വിലപിച്ചുകൊള്ളു, പക്ഷെ അതിനു മുമ്പ് വിശ്വസിക്കണം. ബർത്തമയൂസ് വിലപിച്ചത് വിശ്വസിച്ചുകൊണ്ടാണ്. വിശ്വാസത്തിൽ നിന്നുള്ള വിലാപങ്ങൾക്കാണ് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാനുള്ള കൃപയുണ്ടാവുന്നത്. സമൂഹം എനിക്ക് തന്നിരിക്കുന്ന ആനുകൂല്യം, എന്റെ സുരക്ഷിതത്വമായി മഞ്ഞ മേലങ്കി ഇനി എനിക്ക് ആവശ്യമില്ല, കാരണം നസറായനാ യേശു എന്നെ വിളിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ബർത്തമയൂസ് കുതിച്ചാടി ചെല്ലുന്നത്. ആ പ്രവൃത്തിയാണ് അവന്റെ വിലാപത്തിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവന്നത്. നമുക്ക് പല പുറങ്കുപ്പായങ്ങളും, സുരക്ഷിതത്വങ്ങളുടെ പുറങ്കുപ്പായങ്ങൾ, ഈ പല പുറങ്കുപ്പായങ്ങളും രക്ഷയുടെ അനുഭവത്തിന്, ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിന് പലപ്പോഴും നമുക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കും. നമ്മുടെ സുരക്ഷിതത്വങ്ങളുടെ മാനുഷികമായ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് സുരക്ഷിതത്വങ്ങൾക്ക് വേണ്ടി നമ്മൾ തീർത്ത പുറങ്കുപ്പായങ്ങളുണ്ട്, സുഖകരമായ ദുശീലങ്ങളുടെ പുറങ്കുപ്പായങ്ങളുണ്ട്. നാളെ യേശു വിളിക്കുകയാണ്, നമ്മളെ അനുരഞ്ജനത്തിലേക്ക് വിളിക്കുകയാണ്, രക്ഷയിലേക്ക് വിളിക്കുകയാണ്. ഈ രക്ഷ നമ്മൾ അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ വിലാപങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരണമെങ്കിൽ, നിങ്ങളെ പൊതിയുന്ന സുരക്ഷിതത്വങ്ങളുടെ പുറങ്കുപ്പായങ്ങളെ ഊരിക്കളയാനുള്ള ആത്മബലം ഉണ്ടാവണം. വിശുദ്ധ കുമ്പസാര, ഈ ഭൗതിക സുരക്ഷിതത്വങ്ങളുടെ, സുഖകരമായ ദുശീലങ്ങളുടെ, തഴക്കദോഷങ്ങളുടെ പുറങ്കുപ്പായത്തെ വലിച്ചെറിഞ്ഞിട്ട് അവന്റെ കരുണയിലേക്ക് കടന്നു വരുന്ന അവസരം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവത്തിന്റെ കരുണയിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു ദിവസമാണ് നാളത്തെ വിശുദ്ധ കുംഭസാരത്തിന്റെ ദിവസം. പ്രിയപ്പെട്ടവരെ, ബർത്തമയൂസിനെ പോലെ ഈ പുറങ്കുപ്പായങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് അവന്റെ പക്കലേക്ക് ചെല്ലാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ കരുണയെ നമ്മൾ കണ്ടുമുട്ടുന്ന ദിവസമാണ് വിശുദ്ധ കുംഭസാരത്തിന്റെ ദിവസം. ഈ കരുണ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാവണമെങ്കിൽ പുറങ്കുപ്പായങ്ങളെ ദൂരെ എറിഞ്ഞിട്ട് സുരക്ഷിതത്വത്തിന്റെ, അത് ഭൗതികമാവാം, തഴക്കദോഷങ്ങളുടേതാവാം, പാപകരമായ ശീലങ്ങളുടേതാവാം, സുഖകരമായ ശീലങ്ങളുടേതാവാം,
ഈ പുറകുപ്പായങ്ങളെ വലിച്ചെറിയാതെ ആരും രക്ഷ അനുഭവിക്കുന്നില്ല. ആരുടെ വിലാപങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരുന്നില്ല. ഇപ്പൊ നാളെ നമുക്ക് വിശുദ്ധ കുംഭസാരത്തിന്റെ ദിവസമാണ്. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്താൻ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള ജോഷുവയുടെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറയും, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹബക്കുക്കിന്റെ പുസ്തകം 1:1 പറയുന്നത് പോലെ, പറഞ്ഞാലാരും വിശ്വസിക്കാത്ത, മറ്റെങ്ങും കേൾക്കാത്ത ഒരത്ഭുതം, ഒരു പ്രവൃത്തി ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, എന്റെ വിലാപങ്ങളിലേക്ക് സ്വർഗം തുറന്ന് അവൻ ഇറങ്ങി വരാൻ, പുറങ്കുപ്പായങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തോടെ യേശുവിന്റെ അടുത്തേക്ക് നമുക്ക് വരും. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. യെശയ്യാവിന്റെ പ്രവചനം 1:18 മനോഹരമായ വാക്യം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുച്ചമപ്പാണെങ്കിലും അത് ഞാൻ വെണ്മയുള്ളതാക്കും, എത്ര രക്തവർണമാണെങ്കിലും അത് കമ്പിളി പോലെ ഞാൻ ധവളമാക്കി മാറ്റും. ഈ വചനത്തിന് ഒരു വലിയ ചരിത്രപരമായ അർത്ഥമുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ പാപപരിഹാര ദിവസമായിരുന്നു തിഷ്രൈ എന്നറിയപ്പെടുന്ന മാസത്തിൽ, യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന ദിവസം പാപപരിഹാര ദിവസമാണ്. ആ ദിവസമാണ് രണ്ട് ആട്ടിൻകുട്ടികൾ സവിശേഷമായ ഒരു സ്ഥാനം വരും. യോഹന്നാന്റെ സുവിശേഷം 1:29 യേശുവിനെ സ്നാപകൻ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്, ഇതാ ലോകത്തിന്റെ പാപം നീൽക്കുന്ന വഹിക്കുന്ന കുഞ്ഞാടെന്നാണ്. ഇത് കേട്ടപാടെ ഈ രണ്ട് ശിഷ്യന്മാർ അവൻ അനുഗമിക്കുന്നു. ഒരു സാധാരണ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാലസ്തീനിയൻ യഹൂദന് ഇത് ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടാണെന്ന് പറയുമ്പോൾ അവന്റെ ചിന്തയിലേക്ക് വരുന്ന രണ്ട് ആട്ടിൻകുട്ടികളാണ് ഈ പാപപരിഹാര ദിനത്തിൽ, ഒന്ന് പുരോഹിതൻ അതിനെ ബലിയർപ്പിച്ച് അതിന്റെ രക്തമെടുത്ത് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കൃപാസനത്തിന്റെ മേൽ തളിക്കും ജനത്തിന്റെ പാപത്തിന് വേണ്ടി. രണ്ടാമതൊരാട്ടിൻ കുഞ്ഞുണ്ട്, അതൊരു കോലാട്ട കുഞ്ഞാണ്. അതിനെ ദേവാലയത്തിന്റെ പ്രധാന വാതിൽക്കൽ കൊണ്ടുവന്ന് ഈ പ്രധാന പുരോഹിതൻ അതിന്റെ തലയിൽ കൈവച്ചിട്ട് ജനത്തിന്റെ ഒരു വർഷം മുഴുവനുമുള്ള അകൃത്യങ്ങൾ അതിന്റെ തലയിൽ ആരോപിക്കും. ആടിനെ വിളിക്കുന്നത് ലേവ്യരുടെ പുസ്തകം 16:25 വാക്യങ്ങളാണ്. അസസേലിന് മാറ്റി നിർത്തപ്പെട്ട ആടെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. കംപ്ലീറ്റ്, സമ്പൂർണമായ വിച്ഛേദനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സമ്പൂർണമായ വിച്ഛേദനം എന്ന് പറഞ്ഞാൽ ഈ ആടിനെ പിന്നെ ഒരാളുടെ കൈവശം മരുഭൂമിയിലേക്ക് കൊടുത്തുവിടുകയാണ്. ഇങ്ങനെ ഈ ആടിനെ അയക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ആടിന്റെ കൊമ്പിൽ ഒരു ചുവന്ന കമ്പിളി കീറിയിട്ട് അതിന്റെ നൂല് കെട്ടിവെക്കും. അതിന്റെ ബാക്കി ഭാഗമുള്ള കമ്പിളി ദേവാലയത്തിന്റെ പ്രധാന വാതിലിൽ കെട്ടിവെക്കും. യഹൂദരുടെ വിശ്വാസമാണ് ഈ ആട് ജനങ്ങളുടെ പാപവുമായിട്ട് മരുഭൂമിയിലേക്ക് പോയി അവിടെ വന്യമൃഗങ്ങൾക്കിരയായി രക്തം ചിന്തി പടുമരണം വാരിക്കാനുള്ള ഈ ആട് രക്തം ചിന്തി കഴിയുമ്പോൾ ദേവാലയത്തിൽ കെട്ടിയിരുന്ന ഈ കമ്പിളി വെള്ളയായിട്ട് മാറും. ഈ വിശ്വാസത്തിൽ നിന്നാണ് യെശയ്യാ പറയുന്നത്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും, ഈ ചമന്ന കമ്പിളി പോലെ കടും ചമപ്പാണെങ്കിലും അത് ധവളമായിട്ട് വെള്ളയായിട്ട് ഞാൻ മാറ്റും. യഹൂദ റബ്ബിമാര് അവരുടെ റബ്ബിമാരുടെ പഠനങ്ങളിൽ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, AD 33 ശേഷം പിന്നീട് ഒരിക്കലും ഇങ്ങനെ അയക്കപ്പെടുന്ന ആട്ടിൻ കുഞ്ഞുങ്ങൾ മരിച്ച ശേഷം ദേവാലയത്തിൽ കെട്ടിയിരുന്ന കമ്പിളി, രക്തവർണമായിരുന്ന കമ്പിളി വെളുത്തിട്ടേയില്ല. AD 33 ശേഷം പിന്നീട് ഒരിക്കലും ദേവാലയത്തിൽ കെട്ടിയിരുന്ന ഈ ആടിന്റെ കൊമ്പിൽ കെട്ടിയതിന്റെ ബാക്കിയുള്ള കമ്പിളി വെളുത്തിട്ടേയില്ല, അത് ചുമന്ന് തന്നെ ഇരുന്നു. കാരണം AD 33 സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ രമ്യതപ്പെടുത്തിയ സമ്പൂർണമായ പെസഹ കുഞ്ഞാടിന്റെ പരിഹാര ബലി നടന്നു. നമ്മൾ നാളെ അവന്റെ രക്തത്തിന്റെ വിശുദ്ധീകരണ ശക്തിയിലാണ് പങ്കുചേരുന്നത്. അനേകർ പറയും, എനിക്ക് പാപമില്ല. എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പാപം ചെയ്യാറില്ല, അവിടെ ഞാൻ കുമ്പസാരിക്കാറില്ല. ഞാനൊരു പാപം ചെയ്യാറില്ല, കുമ്പസാരിക്കാറില്ല. യോഹന്നാൻ 1:9 പറയും, നാം പാപമില്ലെന്ന് പറഞ്ഞാൽ നാം ആത്മവഞ്ചന ചെയ്യുന്നവരാണ്. പാപമില്ലെന്ന് പറഞ്ഞാൽ നാം ആത്മവഞ്ചന ചെയ്യുന്നവരാകും. ഓരോ കുമ്പസാരത്തിൽ ദൈവത്തോട് അനുരഞ്ജനപ്പെടാനുള്ള അവസരങ്ങളെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ പരിഹാരത്തിന്റെ കുഞ്ഞാടിന്റെ നിർമ്മല രക്തത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയില്ലേ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റെ ഇതുപോലെയുള്ള ക്രിസ്തുവിന്റെ നിർമ്മല രക്തത്താലാണ് നിങ്ങൾ സകല നിർജീവ പ്രവൃത്തികളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടത്.
ആ രക്തത്തിൻ്റെ യോഗ്യതകളിൽ നമ്മൾ പങ്കുചേരുന്ന ദിവസമാണ് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ ദിവസം. നമ്മുടെ കുടുംബം ഒന്നാകെ ആ തിരുരക്തത്തിൻ്റെ യോഗ്യത അനുഭവിച്ചറിയേണ്ട ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ കുമ്പസാരങ്ങളെ, പാപസങ്കീർത്തനങ്ങളെ ഗൗരവത്തോടെ എടുക്കാം. ദൈവം നമ്മളെ വിളിക്കുകയാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ദൈവത്തോട് രമ്യതപ്പെടുന്ന ദിവസമാണ്, കുടുംബാംഗങ്ങൾ രമ്യതപ്പെടുന്ന ദിവസമാണ്. നമ്മുടെ ഈ പെസഹാ തിരുനാളിൽ പോലും കാർന്നോമാരുടെ കയ്യിൽ നിന്ന്, പ്രിയപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം പെസഹ അപ്പം മേടിക്കാൻ പറ്റാത്ത വിധം നമ്മളെ ശത്രുതയും മത്സരബുദ്ധിയും പകയും നമ്മളെ അന്ധരാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് രമ്യതപ്പെടാനാണെന്നാണ്. ദൈവത്തോട് രമ്യതപ്പെടുന്നതിനൊപ്പം സഹോദര ബന്ധങ്ങളിൽ രമ്യതപ്പെടണം. തകർന്നു കിടക്കുന്ന ബന്ധങ്ങളുടെ കല്ലുകൾ അടുക്കി വെക്കാനുള്ള കൃപയുടെ ദിവസമാണെന്നാണ്. നമുക്ക് പരസ്പരം രമ്യതയിലാകാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നാളത്തെ ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ രാത്രിയും നാളെ ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി നമുക്ക് ഒരുക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടി നമുക്ക് ഒരുക്കുകയും ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ സകല നിർജീവമായ വാസനകളുടെ മേൽ, ശീലങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഹാലേലൂയ.